വിജയങ്ങൾ നടന്ന വിജയഗാഥയെ റമദാനിന് പറയാനുള്ളൂ എന്നാണ്. അപ്പോ നമ്മളൊരു പട്ടിണി കിടക്കുമ്പോഴേക്കും വളരെ അങ്ങ് ക്ഷീണിച്ച് അങ്ങ് തളർന്ന് എന്നെ കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല കേട്ടോ, അതൊന്നുമല്ല പറയേണ്ടത്. ഊർജ്ജസ്വലതയും നമ്മുടെ എനർജിയും ഒക്കെ വർദ്ധിക്കേണ്ട സമയമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അസ്ഹാബും ഒരു ചൂടുള്ള ദിവസം യാത്ര പോയ കഥ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഹദീസിലൂടെ ഉദ്ധരിക്കുന്നുണ്ട്. സാഫർനാ മഅ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യൗമിൻ ശദീദിൽ ഹർറ്, നല്ല ചൂടുള്ള ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ യാത്ര പോയി. നല്ല ചൂടുള്ള ദിവസം, റമദാൻ ആയിരുന്നില്ല. വകാന അഹദുനാ യദഉ യദഹു അലാ റഅസിഹി മിൻ ശിദ്ദത്തിൽ ഹർറ്, ചൂടിന്റെ കാഠിന്യം കാരണം തലയിൽ കൈവെച്ചുകൊണ്ടാണ് ഞങ്ങൾ നടന്നു നീങ്ങിയത്. തർക്ക് ചൂടായിരുന്നു, കുടയില്ല, തണൽ വിരിക്കാൻ ഒരു മാർഗവുമില്ല. വമാ മിന്നാ സ്വായിമുൻ ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബ്ദുല്ലാഹി ഇബ്നു റവാഹ, ഞങ്ങളുടെ കൂട്ടത്തിൽ രണ്ടു പേർക്ക് ആ ചൂടിലും നോമ്പുണ്ടായിരുന്നുള്ള സുന്നത്ത് നോമ്പ്. രണ്ടാൾക്ക് സുന്നത്ത് നോമ്പുണ്ട്, അത് ഒന്ന് ഇല്ലാ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, വഅബ്ദുല്ലാഹി ഇബ്നു റവാഹ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അവർക്കാണ്. ആ രണ്ട് മഹാന്മാർക്ക് നോമ്പുണ്ട്, ഞങ്ങളാർക്കും നോമ്പില്ലായിരുന്നു, പക്ഷെ ആ ചൂടിലും നബി തങ്ങൾക്ക് നോമ്പുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോ ഷൊർണൂരൊക്കെ ഇപ്പൊ എത്ര മണിക്കൂറാ, കേരളത്തിലെ നോമ്പ് ഇപ്പൊ എത്ര മണിക്കൂറാ, 14 14. നമ്മളിലേറെ നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട്. ലണ്ടനിൽ 19 മണിക്കൂറും 45 മിനിറ്റുമാണ്, 19 മണിക്കൂറും 45 മിനിറ്റും. സ്വീഡനിൽ രാത്രി 10 മണിക്ക് മഗ്രിബാവുന്നത്, 11 മണിക്ക് ഇഷയാണ്. ഇപ്പൊ റമദാൻ, നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവിടെ, അവര് പറയാണ് 10 മണിക്ക് രാത്രി, 10 മണിക്ക് രാത്രി ആവില്ല, അപ്പോഴേ മഗ്രിബാവും. 10 മണിക്ക് 10 മണിക്ക് മഗ്രിബ്, 11 മണിക്ക് ഇഷാ, 1:30 സുബ്ഹി. സുബ്ഹാൻ, ഒരു നോമ്പെടുക്കുന്നുണ്ട്. 1:30 മണിക്ക് സുബ്ഹി, പിന്നെ നോമ്പുറക്കല് എപ്പോഴാ, പിറ്റേന്ന് 10 മണിക്ക്. യാ അല്ലാഹ്, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴേ നമുക്കൊന്നൊരു പ്രയാസമൊന്നുമില്ല. ഇതൊന്നും അസാധ്യമായ സംഗതിയൊന്നുമല്ല. പിന്നെ അല്ലാഹു തആല റമദാൻ കണക്കാക്കിയത് തന്നെ ചന്ദ്രവർഷവുമായി ബന്ധപ്പെടുത്തിയാണ്. ലൂനാർ കലണ്ടറാണ്, സൂര്യന്റെ ചലനം ആസ്പദമാക്കിയല്ല, പിന്നെ ചന്ദ്രന്റെ ചലനം ആസ്പദമാക്കിയാണ്. അപ്പൊ ഇപ്പൊ ഈ ലണ്ടൻകാരും സ്വീഡനുകാരൊന്നും അള്ളാഹുവിനോട് ആക്ഷേപം പറയേണ്ടി വരില്ല. പക്ഷെ ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ എപ്പോഴും, ഓസ്ട്രേലിയക്കാർക്ക് 7 മണിക്കൂർ, ഞങ്ങൾക്ക് ഇത്ര കൂടുതൽ, അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ 14 മണിക്കൂർ 15 മണിക്കൂർ, ഞങ്ങൾ എന്തേ ഇങ്ങനെ കുടുങ്ങിപ്പോയത്? അങ്ങനെയൊന്നുമില്ല. ഇനിയൊരു സമയം അവർക്ക് വരും, റമദാൻ ഒരു വിന്ററിൽ അവർക്ക് കിട്ടും. റമദാൻ ഏറ്റവും ചുരുങ്ങിയ സമയമായി യു കെക്കാർക്ക് കിട്ടും, അതൊരു 5 മണിക്കൂറും 6 മണിക്കൂറൊക്കെ റമദാൻ വരാൻ പോകുന്നുണ്ട്. ഇപ്പൊ ഇച്ചിരി കൂടുതലാണ്, കാരണം എല്ലാ സീസണിലൂടെയും നമ്മുടെ റമദാൻ അറബ് മാസം കടന്നു പോകും. എല്ലാ കാലഘട്ടം 30 വയസ്സാകുമ്പോഴേക്കും ജനുവരി മുതൽ ഡിസംബർ വരെ എല്ലാ മാസത്തിലൂടെയും റമദാൻ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. 30 വയസ്സാകുമ്പോൾ, 60 വയസ്സാകുമ്പോൾ 2 സൈക്കിൾ നമുക്ക് റമദാൻ കിട്ടി. 2 ജനുവരിയിൽ 2.5, ഇപ്പൊ നമുക്കിപ്പോ ജൂണിൽ റമദാൻ വന്നു, ഇനി ഒരു 30 കൊല്ലം കഴിയുമ്പോൾ ഒരു ഇക്കല് കൂടെ ജൂണിൽ റമദാൻ വരും. നമുക്കൊക്കെ ആയുസ്സുണ്ടെങ്കിൽ അല്ലാഹു ആയുസ് തരട്ടെ, ആമീൻ യാ റബ്ബല്ല. മരിച്ചു പോകാൻ പാരും തുറന്നിട്ട് നിങ്ങൾ ആമീൻ എന്റെ പറയില്ല, നമ്മളെല്ലാവരും വേ മരിക്കട്ടെ എന്ന് പറയുന്ന ആരെങ്കിലും ആമീൻ പറയാം. ആയിഷ അല്ലാഹു തരട്ടെ, അത് വലിയ ഖൈർ തന്നെയാണ്. ഖൈറുക്കും മൻ സാല ഉംറുഹു വസലുഹ അമലുഹു, നിങ്ങളിൽ ഏറ്റവും നല്ലവർ നല്ല ആയുസ്സുണ്ടാവുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിക്കുകയും ചെയ്തവരാണ്. നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ ആയുസ് ഒരുപാടുണ്ടാവുകയും കർമ്മങ്ങൾ മോശമാവുകയും ചെയ്തവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ റമദാൻ ഒരു അവസരം കൂടെ അല്ലാഹു നൽകിയിരിക്കുകയാണ്. നോമ്പുകാർ അല്ലാഹുവിന് ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. ഹഫ്സ ബീവി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൾ ഹഫ്സ റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ ഭാര്യയായിരുന്നു. ഒരിക്കൽ എന്തോ ഒരു കശപിശ ഉണ്ടായപ്പോ നബി തങ്ങൾ അവരെ തല്ലഖഹാ തത്ലീഖതൻ വാഹിദ, ഒരു തലാക്ക് ചൊല്ലേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ ഉമർ തങ്ങൾ മുമ്പേ പറയാറുണ്ട് ഹഫ്സ ബീവിയോട്, കാരണം ഹഫ്സ ബീവി
ആയിഷ ബീവിയെ കണ്ടിട്ട് ചില സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നുമല്ല, നബി തങ്ങളുടെ മുമ്പിൽ അവർ കാണിക്കുന്ന ഒരു ഫ്രീഡം. ഉമർ തങ്ങൾ തന്നെ പറഞ്ഞു നബിയോട്, പൊന്നാര നബിയെ, നമ്മൾ മക്കയിലായിരിക്കുമ്പോൾ നമ്മുടെ ഭാര്യമാരൊക്കെ എന്തോ ഒരു നല്ല ഭാര്യമാരായിരുന്നു. ഇവിടെ പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ, ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, നബിയെ, നമ്മളുടെ ഭാര്യമാരൊക്കെ മക്കയിലെ, നമ്മൾ ഹിജ്റ വരുന്നതിന്റെ മുമ്പ്, കാരണം അവർ മക്കയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു മദീനയിലേക്ക്, അതാണല്ലോ ഹിജ്റ എന്ന് പറയുന്നത്. അത് റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു. പക്ഷേ വർഷം കണക്കാക്കുന്നത് ഹിജ്റ വർഷം മുഹറം മുതലാണ്. ഹിജ്റ നടന്നത് റബീഉൽ അവ്വലിലാണ്. ഇരിക്കട്ടെ. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബിയെ, അവരൊക്കെ നമ്മൾ മക്കയിലായിരുന്നപ്പോ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ നമ്മുടെ ഭാര്യമാർ അടങ്ങിയിരിക്കുമായിരുന്നു. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചിങ്ങോട്ട് പറയാ, അതൊന്നും നമ്മുടെ പെണ്ണുങ്ങൾക്ക് മക്കയിൽ അറിയില്ലായിരുന്നു. എങ്ങാനും പറഞ്ഞു പോയാൽ നമ്മൾ അവർക്ക് അടി കൊടുക്കും, അവരെ മിണ്ടാണ്ടിരിക്കും. നമ്മളെ നല്ല അനുസരണയായിരുന്നു. പൊന്നാര നബിയെ മദീനത്തേക്ക് വന്നപ്പോഴേ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കേടുവന്നു നബിയെ എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഒരിക്കെ ഉമർതങ്ങൾ എന്തോ ഭാര്യയോട് സംസാരിച്ചപ്പോ ഭാര്യ ഇങ്ങോട്ട് തിരിച്ചു മറുപടി പറഞ്ഞു, അതുറാജിഈനനി, എന്നോട് തിരിച്ചു മറുപടി പറയേ എന്ന് ഉമർ തങ്ങൾ ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞു, അതിനെന്താ കുഴപ്പം, വഅസ്വാജു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുറാജിഉനഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് നബി തങ്ങളോട് അങ്ങനെ പറയാറുണ്ടല്ലോ. പറഞ്ഞതിന് മറുപടി പറയാറുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ. അപ്പൊ എവിടുന്ന ഈ ഉമർ തങ്ങളുടെ ഭാര്യ കിട്ടുന്ന? സ്വന്തം മോള് ഹഫ്സ ബീവി നബിയുടെ ഭാര്യയാണ്. റളിയല്ലാഹു ഓടിച്ചെന്ന് പറഞ്ഞു, ഹഫ്സ, അതുറാജിഈന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹഫ്സ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് നിങ്ങൾ മറുപടി പറയാറുണ്ടോ മോളെ? ആ, ഞങ്ങളെല്ലാരും അങ്ങനെയൊക്കെ പറയാറുണ്ട് മോളെ. എന്നാൽ ഇനി പറഞ്ഞു പോവല്ലേ, നബിയോട് പറഞ്ഞു പോവല്ലേ, ആരാണ് നബി തങ്ങളെന്ന് മോൾക്കറിയുമോ? ഹബീബിന്റെ ഇഷ്ടക്കുറവ് സമ്പാദിച്ചാൽ നിന്റെ ദുന്യാവും നിന്റെ ആഖിറവും നഷ്ടപ്പെടും മോളെ. പിന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ ഇഷ്ടപ്പെട്ടൊരു മോളുണ്ട്, ആ മോളെ കണ്ട് ഹഫ്സ നീ പഠിക്കാൻ നിൽക്കണ്ട, കാരണം അത് ആയിഷ ബീവിയാണ്. ആയിഷ ബീവി ചെയ്യുന്നത് നബി തങ്ങൾക്ക് ഇഷ്ടമാണ്. ആയിഷ ബീവി ചെയ്യുന്നത് കണ്ടിട്ട് ഹഫ്സ നീ അത് കോപ്പിയടിക്കണ്ട, നീ എന്റെ മോളാണ്, എന്റെ മോളാണ്. നീ ആയിഷ ബീവി സിദ്ദീഖെന്നവരുടെ മോളാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ 60 കൊല്ലത്തെ കൂട്ടുകാരനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ പരിപാടിന്റെ രണ്ട് സംഘാടകരും അബൂബക്കർ സിദ്ദീഖ് എന്ന്, മാഷാ, അതൊരു വലിയ സൗഭാഗ്യമായി തോന്നുകയാണ്. 60 കൊല്ലത്തെ നബിയുടെ കൂട്ടുകാരനാണ് സിദ്ദീഖ് തങ്ങൾ. ആ സിദ്ദീഖ് തങ്ങളുടെ മോള് ആയിഷ ബീവി നബി തങ്ങളോട് സംസാരിക്കുന്ന പോലെ ഹഫ്സ നീ സംസാരിക്കരുത് കേട്ടോ. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ നബി തങ്ങൾ അങ്ങനെ ഫ്രീഡം കൊടുത്തിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, വിമൃതങ്ങളൊക്കെ വളരെ വിമൃതങ്ങളൊക്കെ നബി തങ്ങളോട് വിഷമിച്ചിരിക്കുമ്പോഴാ ഈ കാര്യമെന്ന് പറഞ്ഞ, നബിയെ, ഇപ്പൊ മദീനത്തെ പെണ്ണുങ്ങളൊക്കെ നമ്മളെ ഇങ്ങോട്ടടിക്കുമെന്ന പേടി. ആ നിരക്കായിട്ടുണ്ട് അവരുടെയൊക്കെ പെരുമാറ്റം. മദീനക്കാരികളായ അൻസ്വാരി പെണ്ണുങ്ങൾ ഇച്ചിരി ഗഡ്സുള്ള പെണ്ണുങ്ങളാ, അവരെ കണ്ടപ്പോ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കേടൊന്നു പോയി നബിയെ എന്ന് പറഞ്ഞൊരു രംഗമുണ്ട് റസൂലുള്ളാഹി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചില ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ അവര് അവരുടെ കൂടെ ഇരുന്ന് നല്ലത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുക. നമ്മൾ കൂടെ ഇരുത്തി അവര് കേടൊന്നു പോയാൽ എന്തായിരിക്കും അവസ്ഥ? തത്തമ്മയുടെ കഥ പറയാറുണ്ട്. ഒരു സാധുവായ ഒരു ക്രിസ്ത്യാനിയായ സുഹൃത്തിന് നല്ല തത്തമ്മ ഉണ്ടായിരുന്നു. അപ്പൊ തത്ത വർത്തമാനം പറയുമല്ലോ, അതിനിടയ്ക്ക് ആരോ ഒരു മോശപ്പെട്ട ഒന്ന് രണ്ട് വാക്ക് പഠിപ്പിച്ചു കൊടുത്തു തത്തയ്ക്ക്. അപ്പോഴാണ് ആരോ പറഞ്ഞിടും, നമ്മുടെ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് തത്തണ്ടെന്ന്, അച്ഛൻ്റെ തത്തൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് രണ്ടാഴ്ച കൂടെ നിൽക്കട്ടെ, പക്ഷെ നല്ലതൊക്കെ പഠിച്ചു വരട്ടെ. ചെന്ന് നോക്കുമ്പോൾ അച്ഛൻ്റെ തത്ത പറയുന്നത് പറയാൻ പറ്റാത്ത തെറിയാണ്. അതൊക്കെ പഠിച്ചിട്ടാണ് പിന്നെ തത്ത തിരിച്ചു വരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ചെന്നിരിക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ ചാരിയത് മണക്കുന്നു. പറഞ്ഞ പോലെ നല്ല പെണ്ണുങ്ങളായിരുന്ന മദീന മക്കക്കാരികളായ പെണ്ണുങ്ങൾ, ഹിജ്റ വന്ന മുഹാജിറാച്ചകൾ മദീനക്കാരികളെ കണ്ടിട്ട് ഇങ്ങനൊരു സ്വഭാവ ദൂഷ്യം, ഭർത്താക്കന്മാരോട് അടിച്ചു കയറി സംസാരിക്കും. എന്തായിരുന്നാലും ഒരിക്കെ നബി തങ്ങൾക്ക് ഹഫ്സ ബീവിയെ ഒരു തൊലാക്ക് ചൊല്ലേണ്ട ഒരു അവസ്ഥ വന്നു. ഒരു തൊലാക്ക് ചൊല്ലി. അപ്പോഴേക്കും വഹയ് വരുന്നു. അമീനു ജിബ്രീലു അലൈഹിസ്സലാം വഹയുമായി വന്നിട്ടുണ്ട്. നബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, റാജിഅഹാ, ഹഫ്സ ബീവിയെ അങ്ങ് തിരിച്ചെടുക്കണം. നബിയെ, ഹഫ്സ ബീവിയെ അങ്ങ് തിരിച്ചെടുക്കണം.
فإنها صوامة قوامة وزوجتك في الجنة حفصة بيبي نبيه ഒരുപാട് സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണാണ് ഒരുപാട് സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണാണ് അതുകൊണ്ട് ഹഫ്സ ബീവി അങ്ങ് തിരിച്ചെടുക്കണം ഖവ്വാമത്തുൻ രാത്രി നിന്ന് നിസ്കരിക്കുന്ന സ്വഭാവമുള്ള നല്ല പെണ്ണാണ് നബിയേ ഹഫ്സ വസൗജതുക ഫിൽ ജന്ന നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ അങ്ങയുടെ ഭാര്യയായി വരാനുള്ള പെണ്ണാണ് അവർ അതുകൊണ്ട് ഹഫ്സയെ ഒഴിവാക്കരുത് നബിയേ റളിയല്ലാഹു അൻഹയെ അങ്ങ് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് റാജഅഹ റസൂലുള്ളാ നബി തങ്ങൾ അവരെ തിരിച്ചെടുക്കുകയും ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കാരണം പറഞ്ഞത് ഹഫ്സ ബീവി സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണാണ് എന്നാണ് സവ്വാമ ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തിരുന്നു റമദാൻ കഴിഞ്ഞാലും അതിന്റെ മുമ്പും നോമ്പെടുക്കുന്നത് മഅല ബിൻ ഫദ്ല റളിയല്ലാഹു അൻഹുവാണ് ആറ് മാസക്കാലം മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് റമദാൻ തരയണമേ എന്ന് ദുആ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞത് അല്ലാമ മഅല ബിൻ ഫദ്ല കാനൂ യദുഊന അല്ലാഹ സിത്തത അശ്ഹുരിൻ അൻ യുബല്ലിഗഹും റമദാൻ നോമ്പെടുക്കുന്ന മാസം അല്ലാഹുവേ ഞങ്ങൾക്ക് തരയണമേ എന്ന് ആറ് മാസം അല്ലാഹുവിനോട് ദുആ ഇറക്കുമായിരുന്നു റമദാൻ വരുന്നതിന്റെ മുമ്പ് യഹ്യ ബിൻ കസീർ എന്നവർ അവരുടെ ദുആ തന്നെ ഉദ്ധരിക്കുകയും ചെയ്തു അല്ലാഹുമ്മ ബൽ അല്ലാഹുമ്മ സല്ലിംനാ റമദാൻ വസല്ലിം റമദാന ലനാ വതസല്ലംഹു മിന്നാ മുതഖബ്ബല ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു മുൻഗാമികൾ ആറു മാസം ഇങ്ങനെ ഒരു നോമ്പ് വന്നു കിട്ടാൻ ഇബ്രാഹിം ഇബ്നു ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അന്നൊരിക്കെ ഒരുപാട് കാലം നോമ്പെടുത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു റബ്ബെ ഒരു നോമ്പുകാരനായി മരിക്കാൻ നിനക്ക് തൗഫീഖ് നൽകണമേ നോമ്പുകാരനായിട്ട് മരിക്കാൻ തൗഫീഖ് ഇബ്രാഹിം ഇബ്നു ഹാനി തങ്ങൾ അങ്ങനെ രോഗശയ്യയിൽ മരണത്തോട് മുഖാമുഖം കാണുന്ന നേരത്ത് മഹാനവറുകളുടെ മുമ്പിലേക്ക് മോൻ തൊണ്ട വരണ്ടത് കണ്ട പൊപ്പയോട് നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞു ഇല്ല മോനെ നോമ്പ് മുറിക്കുന്നില്ല പാപ്പാക്ക് നോമ്പ് മുറിക്കാൻ കഴിയില്ല അഗറുബത്തുശംസു സൂര്യനസ്തമിച്ചോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഉപ്പ സൂര്യനസ്തമിച്ചിട്ടില്ല പറഞ്ഞു മോനെ ലിമിസിലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ ഈ ദിവസത്തിന് വേണ്ടിയല്ലേ അധ്വാനിക്കുന്നവരൊക്കെ അധ്വാനിക്കേണ്ടത് പട്ടിന് കടന്ന് നോമ്പ് നോച്ച് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകാനുള്ള സൗഭാഗ്യത്തിന് എത്ര കാലമായി മോനെ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു ആ ഒരു അവസരം അള്ളാഹു നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് നോമ്പുകാരനായിട്ട് തന്നെ എനിക്ക് മരിക്കണം എനിക്ക് നോമ്പ് മുറിക്കുന്ന സമയത്തിന് മുമ്പ് വെള്ളം തരല്ലേ വായ ചുണ്ടുകൾ അടക്കി പിടിച്ചു വെള്ളം കുടിച്ചില്ല എന്നാ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തോട് വിട പറയുന്നത് മഗ്‌രിബിന്റെ മുമ്പാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അവസാനം ഓതിയ ആയത്ത് ഇതായിരുന്നു ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ ഇങ്ങനെ മരിക്കാനാണ് അധ്വാനിക്കുന്നവരൊക്കെ അധ്വാനിക്കേണ്ടത് നോമ്പ് നോറ്റ് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു മരണമാണ് ഇബാദത്തിലായി മരിക്കുക അതൊരു സൗഭാഗ്യമാണ് കള്ളുഷാപ്പിൽ കടന്നു മരിക്കുക അതൊരു ദൗർഭാഗ്യമാണ് അദാബാണ് അല്ലെങ്കിൽ ശിക്ഷയാണ് ഒരു മനുഷ്യ തിന്മ ചെയ്തുകൊണ്ടിരിക്കും മരിക്കുക എന്ന് പറയും മുമ്പ് നിങ്ങളൊക്കെ ചോദിക്കേണ്ടത് അങ്ങനെ പഠിച്ചോനെ ഏതായാലും മരണം വരും നമ്മളിപ്പോൾ എങ്ങനെ ഏതെല്ലാം രീതിയിൽ ജീവിച്ചാലും അള്ളാഹുവിൻ്റെയൊക്കെ നമ്മൾ കീഴടങ്ങേണ്ടവരാണ് മരണം നിർബന്ധമാണ് അതിനുശേഷം ഒരു വിചാരണയും ഒരു ലോകവുമുണ്ട് ആ നേരം നല്ല നിലക്കായി മരിക്കാം ഒരു ഇബാദത്തിലായിട്ട് മരിക്കാം 80 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് സൗദി അറേബ്യയിലെ ഒരു സഹോദരി അള്ളാഹുവിലേക്ക് മടങ്ങിയത് അത്രയും കാലം 80 വയസ്സ് വരെ വഴിവിട്ട് ജീവിച്ചതിന്റെ ശേഷമാണ് അവർക്ക് അള്ളാഹുലേക്ക് നടക്കാനുള്ള ആഗ്രഹം തോന്നിയത് അങ്ങനെ നിസ്കാരമൊക്കെ നന്നായിട്ട് തുടങ്ങി അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി കഴിവിന്റെ പരമാവധി ഖലാഅ് കൂട്ടുകയും ചെയ്തു ആ സഹോദരി നിസ്കാരം വലിയ ഇഷ്ടമായിരുന്നു 80 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷം ഒരു സുജൂദിലേക്ക് പോയതാ അങ്ങനെ അങ്ങ് ഉറച്ചുപോയി സുജൂദിന്റെ പൊസിഷനിൽ പിന്നെ എഴുന്നേൽക്കാൻ പറ്റിയില്ല മോനെ വിളിച്ചു മോനോടി വന്നു മോനോട് പറഞ്ഞു മോനെ ഉമ്മക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല മോനെ ഉമ്മയെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും നല്ല ഉമ്മയെ നോക്കുന്ന നല്ല മോന ഉമ്മയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾ എല്ലാം ചെയ്തു നോക്കി നിവർത്താൻ പറ്റുന്നില്ല സുജൂദിന്റെ പൊസിഷനിലായിരിക്കുന്ന ആള് ഊരയും കൈയും കാലും ഒന്നും നിവർത്താൻ പറ്റുന്നില്ല അങ്ങനെയാണ് റിയാദ് ഹോസ്പിറ്റലിൽ നിന്ന് അവരെ ഡിസ്ചാർജ് ചെയ്തു ഉമ്മ പറഞ്ഞു മോനെ ഉമ്മയെ വീട്ടിലേക്ക് ആക്കിത്താ
ഉമ്മ അവിടെ കഴിഞ്ഞു അവസാനം പറഞ്ഞ വാക്കതാണ്, ആകാശഭൂമികളിലുള്ളതിന്റെ അധികാരം ആർക്കാണ്? ചോദിക്കൂ നബിയേ, ആരുടേതാണ് ഭൂമി, ആരുടേതാണ്? ഫീസത്തുൽ മിസ്രിയ എന്ന നഫീസ ബിൻതുൽ ഹസൻ റളിയല്ലാഹു അൻഹ നോമ്പുകാരിയായി ലോകത്തോട് അത്ര പറഞ്ഞത്, അവസാനം പറഞ്ഞത് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത്. നോമ്പുകാരായും കഴിഞ്ഞുപോയവർ അബ്ദുല്ലാഹിബിൻ ഉമർ, വിശുദ്ധനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൻ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോ പറഞ്ഞു, ഞാൻ ലൗലാ സലാസ്, മൂന്ന് വിഷയങ്ങളില്ലായിരുന്നുവെങ്കിൽ എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ലായിരുന്നു. മൂന്ന് കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് മരിക്കാൻ തോന്നുന്നില്ല. മൂന്ന് വിഷയം. ഒന്ന്, നമ്മളൊക്കെയാണെങ്കിൽ എന്താ പറയാ, എന്റെ വീട് പണി തീർന്നോട്ടെ, അല്ലെങ്കിൽ കുട്ടികളെ കെട്ടിക്കണം, അല്ലെങ്കിൽ ബിസിനസ് ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ. മൂന്ന് കാര്യം ഓർത്തിട്ട് മരിക്കാൻ തോന്നുന്നില്ല. ആര് പറഞ്ഞു? അബ്ദുല്ലാഹിബിൻ ഉമർ, മുത്തനബിയുടെ സ്വഹാബിയും വാപ്പ സ്വഹാബിയാണ്, വാപ്പ ഖലീഫയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വാഹിബൈനിയാൻ, ഹബീബിന്റെ കൂടെ കിടക്കുന്ന മഹാനാണ് ഉമർ ഫാറൂഖ് തങ്ങൾ, അവരുടെ പ്രിയപ്പെട്ട മോൻ അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങൾ പറയുന്നു, ലൗലാ സലാസ്, മൂന്ന് കാര്യങ്ങൾ ഓർക്കുമ്പോൾ മരിക്കാൻ തോന്നുന്നില്ല. ഒന്ന്, ളമഉൽ ഹവാജിർ, നല്ല ചൂടുള്ള പകലിൽ അള്ളാഹുവിന്റെ സുന്നത്ത് നോമ്പെടുക്കാനുള്ള ഭാഗ്യം ഖബറിൽ പോയി കിടന്നാൽ കിട്ടില്ലല്ലോ, ദുനിയാവിലല്ലേ നോമ്പെടുക്കാൻ പറ്റൂ, മരിച്ചുപോയാൽ നോമ്പെടുക്കാൻ പറ്റുന്നില്ലല്ലോ, അതോർക്കുമ്പോ മരിക്കാൻ തോന്നുന്നില്ല. ളമഉൽ ഹവാജിർ, സാധാ നോമ്പ് നല്ല, തണുപ്പ് കാലത്ത് നോമ്പെടുക്കാനല്ല, നമുക്കിപ്പോ ഇച്ചിരി മഴയാണ്, കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ നല്ല ചൂടിലേക്ക് നമുക്ക് റമദാൻ വരും. ളമഉൽ ഹവാജിർ, നല്ല ദാഹമുള്ള ദിവസം, നല്ല ചൂടുള്ള പകലിൽ നോമ്പെടുക്കാനുള്ള ഭാഗ്യം, അത് നഷ്ടപ്പെടുമല്ലോ റബ്ബേ, മരിച്ചു കഴിഞ്ഞാൽ അത് ഓർക്കുമ്പോ മരിക്കാൻ തോന്നുന്നില്ല. രാത്രി അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന സൗഭാഗ്യം, രാത്രി അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാനുള്ള ഭാഗ്യം. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ പാതിരാത്രിയിൽ ഉറങ്ങാൻ സാധിക്കാതെ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ വുളുവെടുത്തുകൊണ്ട് അങ്ങ് സ്നാനം വരുത്തി നിസ്കരിക്കുന്ന പാതിരാത്രിയിലെ എല്ലാവരും ഉറങ്ങുന്ന നേരത്തെ ആ നിസ്കാരം, അതൊന്നും മരിച്ചാ നടക്കൂലല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, വലം മുജാഹിദ് മഅൽ ഫിഅത്തി ത്വാഗിയ, വലം മുജാഹിദ്, മഹാനവറുകൾ പറഞ്ഞു, അക്രമിയായ ഒരു സൈന്യം വരുന്നുണ്ട്, അക്രമികളായ ആളുകൾ, അവരോട് പടപൊരുതാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ. യാനിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ്, ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ പറഞ്ഞത്. ആ ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് പടപൊരുതാൻ കഴിയുന്നതിന്റെ മുമ്പ് മരിച്ചു പോകുന്നത് ആലോചിക്കുമ്പോ സങ്കടം തോന്നുന്നുണ്ടത്രേ. സുബ്ഹാനല്ലാഹ്. നോമ്പുകാരൻ, നോമ്പ് എടുക്കാൻ പറ്റൂലല്ലോ, റമദാൻ കിട്ടില്ലല്ലോ, റമദാൻ കഴിഞ്ഞുള്ള സുന്നത്ത് നോമ്പുകൾ ലഭിക്കില്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ, അത് ഓർക്കുമ്പോ മരിക്കാനേ തോന്നണില്ല. അത്രയും ആളുകൾ ഇഷ്ടപ്പെട്ട, മുഅ്മിനീങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്താണ് നമ്മൾ ഈ പകലിൽ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അത് സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മൾ ഇത് കബൂൽ ചെയ്യട്ടെ. ഒന്ന് എഴുന്നേറ്റ് ഒരു സ്വലാത്ത് ചൊല്ലിയിരിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه കൈങ്ങാല കൈകോ മുണ്ടിക്കണ്ട ഫ്രഷ് ആവാൻ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് وعلى آل سيدنا محمد وبارك وسلم عليه ഇരുന്നോളൂ ജസാകും അല്ലാഹു ഖൈർ ഇടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റൊന്ന് ഫ്രഷ് ആവാ, ചായയും വെള്ളം കുടിക്കാനല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, ഒന്ന് എഴുന്നേറ്റൊന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ഇരിക്കണം. അൽഹംദുലില്ലാഹ്. അപ്പോ അത്രയും മനോഹരമായൊരു ഇബാദത്ത് നമുക്ക് അനുഷ്ഠിക്കാൻ അള്ളാഹു അവസരം നൽകിയിരിക്കുകയാണ്. എന്തിന്? നന്മയിൽ ഉറച്ചു നിൽക്കാൻ, അള്ളാഹുവിന് വേണ്ടി സമർപ്പണം ചെയ്യാൻ, ജീവിതം അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ. ജീവിക്കുന്നത് അള്ളാഹുവിനാണ്. എന്തുകൊണ്ട്? പച്ചവെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും റമദാൻ അല്ലായിരുന്നെങ്കിൽ, ഇപ്പൊ കുടിക്കുന്നില്ല. അതിനർത്ഥം ഹലാല് പോലും അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുന്നവരാണ്.
ഹലാലായത് ഹിറ ഗുഹയിലേക്ക്. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന വിശുദ്ധമായ റമദാന്റെ 24-ന്റെ അന്നാണ് ഖുർആനിലെ ആദ്യത്തെ ആയത്തുകൾ നബിതങ്ങൾ ഇറങ്ങുന്നത്. അപ്പൊ 27-ാം നമ്മൾ പറയില്ലേ ലൈലത്തുൽ ഖദ്റിൽ ഇറങ്ങി, ആ ഇറങ്ങിയത് ഭൂമിയിലേക്കല്ല. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദ് എന്ന സൃഷ്ടിയിൽ നിന്ന് ഒന്നാം ആകാശത്തെ ബൈത്തുൽ ഇസ്സ എന്ന് ആണ്. മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് കിട്ടിയിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് ലഭിക്കുന്ന റമദാൻ 6-നോ 7-നോ ആണ് മഹാനായ ഇസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇഞ്ചിയിൽ കൊടുക്കുന്നത്, റമദാൻ 17. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സബൂർ കൊടുക്കുന്നതും വിശുദ്ധമായ റമദാനിൽ തന്നെ. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നത് റമദാൻ 24-ന്. ഇങ്ങനെ തുടങ്ങിയാൽ നോക്കിയാൽ അള്ളാഹുവിന്റെ കലാമുകൾ എല്ലാം അവതരിച്ചത് പരിശുദ്ധമായ ഈ മാസത്തിലാണ്. അതുകൊണ്ടാണ് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്ന പോലെയാണ് റമദാൻ എന്നാണ് പുതിയ ജീവിതം. അതുകൊണ്ടല്ലേ രാത്രി നിസ്കരിച്ചാൽ പാപങ്ങൾ പൊറുക്കപ്പെടും, നോമ്പ് നോറ്റാൽ പാപങ്ങൾ പൊറുക്കപ്പെടും, ദാനധർമ്മം ചെയ്താൽ പാപങ്ങൾ പൊറുക്കപ്പെടും. എങ്ങനെ? ഉമ്മ പ്രസവിച്ച അന്നത്തെ പോലെ ഒരു കുഞ്ഞ്, ഒരു കുഞ്ഞിന്റെ പരിശുദ്ധിയിലേക്ക് ഒരു മനുഷ്യൻ മാറുന്നു. എല്ലാം ഒരു ആരംഭിക്കുന്ന പോലെ വിശുദ്ധമായ ഖുർആൻ റമദാനെ പറ്റി പറഞ്ഞത് ഒരു ആയത്താണ്. ഒരായത്തിലാണ് റമദാൻ എന്ന വാക്ക് അല്ലാഹു ഉപയോഗിച്ചത്. അത് സൂറത്തുൽ ബഖറയുടെ മധ്യം കഴിഞ്ഞതിന്റെ ശേഷം. അതും ഇസ്ലാമിന്റെ അർഖാനുകൾ, നിസ്കാരവും ജിഹാദും മറ്റു കാര്യങ്ങളും പറയുന്നതിന്റെ ഇടയിൽ അള്ളാഹു തആല റമദാനെ സംബന്ധിച്ച് പറഞ്ഞു. അവിടെ തന്നെ ഖുർആൻ നിങ്ങൾക്ക് നൽകപ്പെട്ടു എന്ന് പറഞ്ഞ് ഹുദൻ ലിന്നാസ്, ഖുർആൻ ജനങ്ങൾക്ക് മാർഗദർശനമാണ്. എവിടെ പറയുന്നത്? ഖുർആനിന്റെ ഏറ്റവും ദീർഘമായ സൂറത്തിന്റെ മധ്യത്തിൽ. അവിടെ വെച്ച് പറയുമ്പോൾ ഖുർആൻ അറിയുന്ന സ്വഹാബികളല്ലേ, അവരോട് പിന്നെ ഖുർആൻ ഹുദയാണ്, സന്മാർഗമാണ്, മാർഗദർശനമാണ്, ഖുർആൻ വിജയമാണ് എന്നൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നിട്ട് പോലും അല്ലാഹു തആല ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്ന പോലെ, കാരണം നോമ്പിലൂടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഖുർആൻ അതിനെപ്പറ്റി ഇനിയും അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് ഇതാ ഒരു പുതുജീവൻ നൽകുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് എന്ന് ഖുർആനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആയത്ത് അവതരിക്കുന്നത്. വലിയൊരു അത്ഭുതമാണ്. ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്ന പോലെ, ഖുർആനിനെ ആദ്യമായി കാണുന്ന പോലെ, റമദാനിൽ ഖുർആൻ ഓതുമ്പോൾ അങ്ങനെയാണ് ആദ്യമായി കാണുന്ന പോലെ. ആ മതിപ്പ് വിശുദ്ധമായ ഗ്രന്ഥത്തോട് നമുക്ക് വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സബാത്ത്, ഉറച്ചു നിൽക്കണം നന്മയിൽ. റമദാൻ കഴിഞ്ഞാൽ നമ്മളത് ആ ഒരു നന്മ നഷ്ടപ്പെടുത്തുകയോ കളഞ്ഞു കുളിക്കുകയോ ചെയ്യാതെ റമദാനിന്റെ വിശുദ്ധി ജീവിതത്തിൽ ഉടനീളം അതിന് അല്ലാഹുവിനോട് ചോദിക്കണം. അല്ലാഹു നമുക്ക് തരട്ടെ. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതം ഫസ്ബുതു വസ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലയോ ഈമാനുള്ളവരെ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ ലഖീതും ഫിഅതം ഫസ്ബുതു, നിങ്ങൾ ശത്രുക്കളുമായി പടപൊരുതുന്ന സമയം, ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോൾ, ഫസ്ബുതു, നിങ്ങൾ അടിയുറച്ചു നിൽക്കണം, ഓടിപ്പോവരുത്, അടിയുറച്ചു നിൽക്കണം. വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ അല്ലാഹുവിനെ ഒരുപാട് ഓർക്കേണമേ, ധാരാളം ദിക്ര ചൊല്ലേണമേ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് അല്ലാഹു വിജയം തന്നേക്കും, നിങ്ങൾക്ക് അല്ലാഹു വിജയം തരും. അടിയുറച്ചു നിൽക്കുക നന്മയിൽ. നന്മ എത്ര വേണമോ അത്രയും നന്മയിലേക്ക് ഓടി വരെ. ഏതൊക്കെ നന്മകളുണ്ടോ എല്ലാം. അന്നൊരു ദിവസം രാവിലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്, സദസ്സിനോട് ചോദിക്കുന്ന സുബ്ഹി നിസ്കാരം കഴിഞ്ഞപ്പോ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, നിങ്ങളിൽ നിന്ന് ആർക്കാണ് സുന്നത്ത് നോമ്പുള്ളത് എന്ന് ചോദിച്ചു. റമദാനായിരുന്നില്ല. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, നിങ്ങളിൽ ആർക്കാണ് നോമ്പുള്ളത്? ആരും കൈവെക്കുന്നില്ല. ഒരാൾ, എനിക്ക് നബിയെ, അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഞങ്ങൾ ഒരു ചോദ്യം കൂടെ ചോദിച്ചു, മമ്മിൻകും സാറ മരീദാ, ഇന്നത്തെ ദിവസം ഒരു രോഗിയെ പോയി സന്ദർശിച്ചു വന്നവർ ആരാണ്? ഇന്നത്തെ ദിവസം
അറബ് കണക്ക് പ്രകാരം, ഇസ്ലാമിക കണക്ക് പ്രകാരം ദിവസം ആരംഭിക്കുന്നത് അസ്തമയത്തോടെ ആണ്. അസ്തമയം മുതൽ അസ്തമയം വരെ. ഇപ്പൊ നമ്മുടെ ഇന്നിപ്പോ നമ്മള് ശനിയാഴ്ച പകലാണ്, ശനിയാഴ്ച രാത്രി ഈ കഴിഞ്ഞ രാത്രിയാണ്, ഇനി വരുന്ന രാത്രി ശരിക്കും ഞായറാഴ്ചയുടെ രാത്രിയാണ് നമ്മുടെ കണക്ക് പ്രകാരം. കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ അങ്ങനെ തന്നെ തെളിയിച്ചു പറയും. ഇന്നത്തെ രാത്രി ഇപ്പൊ ഒരു വയലുണ്ടെങ്കിൽ അവരെന്താ അനൗൺസ് ചെയ്യുക? ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാത്രി അങ്ങനെ പറയാം. ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാത്രി, കാരണം ഇത് ശനിയാഴ്ച രാത്രിയല്ലേ. നമ്മള് നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇന്ന് ഇന്നത്തെ രാത്രി എന്താ ശനിയാഴ്ച രാത്രി എന്ന് പറയാം അല്ലേ. ശരിക്കും അത് ഞായറാഴ്ച രാത്രിയാണ്, ഇന്നലത്തെ രാത്രിയാണ് ശനിയാഴ്ചയുടെ ഭാഗം. രാത്രി മുതൽ ദിവസം ആരംഭിക്കുന്നു. ആരാണ് ഇന്ന് നോമ്പുകാരനായത് എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ മാത്രം. ഉമമ്മിങ്കും സാറമരീതൻ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരു രോഗിയെ പോയി സന്ദർശിച്ചിട്ടുണ്ടോ? ഒരാൾ മാത്രം. അനയാ റസൂലല്ലാഹ്, ഞാൻ ചെയ്തിട്ടുണ്ട് നബിയെ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മമ്മിങ്കും അത്വഅമ മിസ്കീനൻ, ഒരു പാവപ്പെട്ട മിസ്കീനിന് ഭക്ഷണം കൊടുത്തവർ നിങ്ങളിലുണ്ടോ? ആരെങ്കിലും ഇന്ന് ഇന്ന് മുമ്പ് ചെയ്തിട്ടുണ്ട്? ഇന്ന് ആരെങ്കിലും ചെയ്തോ? ഒരാള് മാത്രം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ തങ്ങൾ ചോദിച്ചു ഒരു കാര്യം കൂടെ. മമ്മിങ്കും തബിഅ ജനാസതൻ, ഒരു മയ്യത്തിന്റെ കൂടെ ജനാസ പോയവരെന്ന് ആരെങ്കിലും ഉണ്ടോ? അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാലിനും കൈപൊക്കി. വേറെ ആരൊന്നും ചെയ്തിട്ടില്ല. അവർ ചെയ്യുന്നവരാ. അന്ന് ഭാഗ്യം ചെയ്തത് സിദ്ദീഖ് തങ്ങൾ മാത്രം. മുത്ത് നബി തങ്ങൾ പറഞ്ഞു, ഈ നന്മകളെല്ലാം ഒരാളിൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുക തന്നെ ചെയ്യും. ഈ നന്മകളുള്ളവർക്ക് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകളെ റയ്യാൻ എന്ന വാതിലിലൂടെ അള്ളാഹു കടത്തിവിടുമെന്ന് പറയുകയും, നിസ്കാരം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ചില ആൾക്ക് അങ്ങനെ നിസ്കാരം വലിയ ഇഷ്ടമായിരിക്കും, ചിലർക്ക് നോമ്പ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് എല്ലാം ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഖുർആൻ ഇഷ്ടമാണ്, ചില ആളുകൾക്ക് ജിഹാദ് ഇഷ്ടമാണ്, ചില ആളുകൾക്ക് സ്വതക്ക ഇഷ്ടമാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും. നബി തങ്ങൾ പറയാ, സ്വർഗത്തിന്റെ വാതിലുകളിൽ നോമ്പ് ഇഷ്ടപ്പെട്ട ആളുകളെ അള്ളാഹു വിളിക്കുന്നത് റയ്യാനിലൂടെയാണ്, നിസ്കാരം ഇഷ്ടപ്പെടുന്നവരെ ബാബുസ്വലായിലൂടെ നിസ്കാരത്തിന്റെ വാതിലുണ്ട്, സ്വതക്ക ഇഷ്ടപ്പെട്ടവരെ ബാബു സ്വതക്കയിലൂടെ. അങ്ങനെ ഓരോ ഓരോ മലക്കുകളും യാ അബ്ദല്ലാ ഹാദാ ഖൈർ, യാ അബ്ദല്ലാ അല്ലാഹുവിന്റെ ദാസനെ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദാസിയെ ഇതിലൂടെ വരൂ, ഈ ഡോറാണ് നിങ്ങൾക്ക് നല്ലതെന്ന് അല്ലാഹുവിന്റെ മാലാഖമാർ ഓരോരോ ഇബാദത്തെ ഇഷ്ടപ്പെട്ടവരെ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്വർഗലോകത്ത്. അല്ലാഹു നമുക്കൊക്കെ അഭാഗ്യം തരട്ടെ, ഇങ്ങനെ വിളിച്ചു വരുത്താൻ. കയറിക്കൂളി എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തൂലേ? പ്രൈവറ്റ് ബസ്സുകാരൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ കാണുന്നില്ലേ, പാട്ടുണ്ട് സീറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇങ്ങോട്ട് പോരി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാ. ഇതാ അതുപോലെ പൈസ കൊടുക്കണം യാത്രയാണെങ്കിൽ. ഇതങ്ങനെയല്ല, മലാഖമാര് വിളിച്ച് ഇങ്ങോട്ട് വരിൻ, ഇതാണ് നിങ്ങളുടെ വഴി, ഇതിലെയാണ് നിങ്ങൾ കടന്നു വരേണ്ടത്, നിങ്ങൾ ഇതിലെ വരണമെന്ന് മലാഖമാരവരോട് വിളിച്ചു പറയുന്ന പോലെ വിളിച്ചു പറയുമെന്ന് പറഞ്ഞപ്പോഴാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരാളെ ഒരു വാതിലിലൂടെ മാത്രം വിളിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ എല്ലാ വാതിലിലൂടെയും ഒരാളെ വിളിക്കുമോ നബിയെ? സിദ്ദീഖ് എന്നവരെ എല്ലാ വാതിലിലൂടെയും വിളിക്കപ്പെടുന്ന ആളാണ്. വഅൻത മിൻഹും, നിങ്ങൾ അതിൽപ്പെട്ട ആളാണെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വാതിലിലൂടെയും വിളിക്കുന്ന. അതിനിടയ്ക്ക് നമ്മുടെ വളണ്ടിയർമാർ ബക്കറ്റ് ആയിട്ട് വീഴുന്നു. നമ്മുടെ രാജുവിടെ വളണ്ടിയറായിട്ടില്ലേ, ബക്കറ്റ് ആയിട്ട് രാജു ബക്കറ്റ് ആയിട്ട് ഇറങ്ങണില്ലേ, മനു പിടിച്ചിരിക്കുക. ആ കുഴപ്പമില്ല, രാജേഷ് പ്രധാനപ്പെട്ട വളണ്ടിയർ ക്യാപ്റ്റനാണ്. അപ്പോ ഏതായിരുന്നാലും നമ്മളിത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വല്ല സ്വതക്കയും കണ്ടറിഞ്ഞ് കൊടുക്കുകയാണെങ്കിലേ, ഒരു നൂറിൽ കുറയാതൊക്കെ കൊടുക്കേ, നമ്മളാണല്ലേ. അള്ളാഹു ബർക്കത്തൊക്കെ തരട്ടെ. അതൊന്നുമില്ല, നൂറ് ചുരുക്കണം എന്നല്ല, അതിന് വലുത് കൊടുക്കാൻ അങ്ങനെ കൊടുത്തോളൂ. നമുക്ക് ഒന്ന് രണ്ട് കുട്ടികളുടെ കല്യാണ വിഷയത്തിലൊക്കെ സഹായിക്കാനുണ്ട് ഇൻഷാ അല്ലാ. അപ്പോ ആ വഴിക്കാണിത് കാര്യങ്ങൾ നീങ്ങുക. അതുകൊണ്ട് ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് കൊടുക്കുക, അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരിമാരൊക്കെ നല്ല നല്ല സ്വതക്കങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകും. എന്ത് ചെയ്യാം, നല്ല നീയത്ത് വെച്ചിട്ട് കൊടുക്കി നമുക്ക് പ്രത്യേകമായിട്ട് ദുആ ചെയ്യുകയും ചെയ്യാം. അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ഈ നന്മകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ആൾക്ക് സ്വർഗം ഉറപ്പാണത്രേ. നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ സുന്നത്ത് നോമ്പെടുക്കുന്നു, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, രോഗിയെ സന്ദർശിക്കുന്നു, ഒരു മയ്യത്തുണ്ടെങ്കിൽ ആ മയ്യത്തിന്റെ കൂടെ ജനാസ പോകുന്നു. ഇത് ശീലമാക്കുന്നവർ, അത് ഇഷ്ടമാവുന്നവർ, ആ നന്മ തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് സ്വർഗമുണ്ടെന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലുമുണ്ട് വിശുദ്ധമായ നോമ്പ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അന്നൊരിക്കൽ നബി തങ്ങൾ പള്ളിയിൽ വെച്ച് കണ്ടപ്പോഴാണ് ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തത്. അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു നിസ്കാരം നടക്കാൻ സാധ്യതയില്ലാത്ത നേരത്ത് ദുഹറിന്റെ മുമ്പ് പള്ളിയിൽ നിരന്തരമായി വന്നിരിക്കുന്നത് കാണുമ്പോൾ ചോദിച്ചു അബൂ ഉമാമ എന്തേ നിങ്ങൾ ഈ നേരത്ത് പള്ളിയിൽ ജോലിക്ക് പോകുന്നില്ലേ ചോദിച്ച പറഞ്ഞു നബിയെ ദുയൂനീ വഹുമൂമീ ലസിമച്ചിനീ യാ അല്ലാഹുവിന്റെ റസൂലേ ഒരുപാട് കടമുണ്ട് നബിയെ, സങ്കടവുമുണ്ട് നബിയെ, ടെൻഷനാ നബിയെ, കടമാണ്, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വന്നിരിക്കാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ കടവും പ്രയാസമൊക്കെ വരുമ്പോ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ആ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി വരികയാണ്, പള്ളിയിൽ കയറിയിരിക്കുകയാണ്. വിവിധങ്ങൾ ആ സങ്കടം ഇങ്ങനെ കണ്ടപ്പോ സഹാബിയോട് ചോദിച്ചതാണ് മഹാനായ നബി തങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമാമ നിങ്ങൾക്ക് ഞാൻ ചില വചനങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ, അത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ കടം അല്ലാഹു വീട്ടിത്തരികയും നിങ്ങളുടെ ടെൻഷൻ അല്ലാഹു ഒഴിവാക്കി തരികയും ചെയ്യും. ഞാനിത് പഠിപ്പിച്ചു തരട്ടെയോ? ബലായ റസൂലല്ലാ, അതേ നബിയെ, പറഞ്ഞു തരൂ. കടബാധ്യതയുള്ള ആളുകളൊക്കെ ഇത് ധാരാളം ചൊല്ലിക്കോളൂ. വലിയ അസറുള്ള ദുആയാണ്, വലിയ ഫലമുള്ള ദുആയാണ്. നബി തങ്ങൾ പഠിപ്പിച്ചു. സ്വഹാബി പറയാ, ഞാനത് രാവിലെയും വൈകുന്നേരവും എന്നോട് ചൊല്ലാനാണ് നബി തങ്ങൾ പറഞ്ഞത്. ഞാനത് ചൊല്ലി, എവിടെന്നാണ് എന്റെ കടം വീടാന്നറിയില്ല, അള്ളാഹു എന്റെ കടങ്ങളൊക്കെ വീട്ടിത്തന്നു എന്ന് പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ, ആഴ്ചകൾക്കുള്ളിൽ തന്നെ, ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചാലും എന്റെ കടം വീടില്ല എന്ന് വിചാരിച്ചത് എനിക്ക് അള്ളാഹു പെട്ടെന്ന് വീടിത്തന്നു. പറയാൻ പറഞ്ഞു നബി തങ്ങൾ, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖിൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരിർ റിജാൽ. ഇത് ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അല്ലാഹുവേ സങ്കടം വരുന്നതിൽ നിന്ന്, ടെൻഷൻ വരുന്നതിൽ നിന്ന് നീ എനിക്ക് കാവൽ നൽകണേ പടച്ചവനെ. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അല്ലാഹുവേ മടി പിടിക്ക, മടിയാവുക, ആലസ്യം, ഒന്നിനും ഉന്മേഷമല്ല. വൽ അജ്സ്, അശക്തത വരുന്നത്, ഉന്മേഷക്കുറവുണ്ടാകുന്നത് അല്ലാഹുവേ എനിക്ക് തരല്ലേ റബ്ബേ. എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുക, അത് അല്ലാഹു തരുന്നൊരു നിഅമത്താണ്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, അല്ലാഹുവേ നീ തരുന്ന പൈസ നിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ പിശുക്ക് വരിക, തരല്ലേ റബ്ബേ എനിക്ക് പിശുക്ക് വേണ്ട. വൽ ജുബ്ൻ, അല്ലാഹുവേ ജുബ്നി വൽ ബുഖൽ, അല്ലാഹുവേ ഭീരുത്വം ധൈര്യമില്ലായ്മ, എപ്പോഴും പേടി, എന്തിനും പേടി, അത് വരല്ലേ റബ്ബെ എനിക്ക് ധൈര്യം വേണം, എനിക്ക് ദാനധർമ്മം ചെയ്യാനുള്ള വിശാല മനസ്സും വേണം റബ്ബേ. വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരിർ റിജാൽ, അല്ലാഹുവേ കടങ്ങൾ കുമിഞ്ഞുകൂടുന്നതും അതുപോലെ തന്നെ ജനങ്ങൾ എന്നെ വന്ന് ഉപദ്രവിക്കുന്നതും അല്ലാഹുവേ നീ എനിക്ക് കാവൽ നൽകണമേ. കാരണം കടമായി കഴിഞ്ഞു, കടം ചോദിക്കാൻ വന്നാൽ ഇപ്പൊ ഗുണ്ടകളൊക്കെ വിടുന്ന കാലമാണ്, പടച്ചവനെ അപമാനിതനായി പോകും റബ്ബേ, അല്ലാഹുവേ നിന്റെ കാവൽ വേണം, ദുആരക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആ ദുആ നമുക്ക് പഠിപ്പിച്ചു തന്ന സുഹാബിയാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. സുഹാബി പറയുകയാണ്, ഞങ്ങൾ നബിയോടൊപ്പം ഒരു യുദ്ധത്തിന് പോവാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നു, ഒരു യുദ്ധം നടക്കാൻ പോകുന്നു. ഹബീബിന്റെ കൂടെ യുദ്ധത്തിന് പോകുമ്പോ അന്ന് ഞങ്ങൾ നബിയുടെ തരികത്തേക്ക് ചെന്ന് ഞാൻ ഒറ്റയ്ക്ക് ചെന്നുകൊണ്ട് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ എനിക്ക് അങ്ങയോട് ഒരു അപേക്ഷയുണ്ട്, നബിയെ ഒരു അപേക്ഷയുണ്ട്. എന്താണ് അപേക്ഷ? അബൂ ഉമാമ എന്ത് വേണം?
അന്ന് കടം വിഷമങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോ, സങ്കടമുണ്ടെന്ന് പറഞ്ഞപ്പോ പരിഹാരം കൊടുത്ത നബിയാണ്. നബിയോട് ചോദിച്ചു, നബിയേ എനിക്കൊരു ആവശ്യമുണ്ട്, നബിയേ ഈ യുദ്ധത്തിൽ എനിക്ക് മരിക്കാനുള്ള ഭാഗ്യം വേണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം, നബിയേ ഈ യുദ്ധത്തിൽ എനിക്കൊന്ന് മരിക്കണം, അള്ളാഹുക്ക് വേണ്ടി ഷഹീദാവണം. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെയാണെങ്കിൽ ഒരു തടിക്ക് കുഴപ്പമില്ല, അങ്ങ് രക്ഷപ്പെട്ടു പോരണമെന്നായിരിക്കും പറയാം അല്ലേ. തങ്ങളോട് പറയാ, നബിയെ എനിക്ക് ഈ യുദ്ധത്തിൽ മരിക്കണം, എനിക്ക് സ്വർഗം വേണം നബിയെ, ഒന്ന് ദ്വാരക്കി നബിയെ. തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ സല്ലിംന, അല്ലാഹുമ്മ ഗന്നിംന, പടച്ചവനെ ഈ യുദ്ധത്തിൽ ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തണം, അല്ലാഹുവേ ഈ യുദ്ധം ഞങ്ങൾക്ക് വിജയമാക്കി തരണം. ആരും അന്ന് ഷഹീദായില്ല ആ യുദ്ധത്തിൽ, എല്ലാവരും വിജയിച്ചു. വിജയിച്ചു എന്ന് മാത്രമല്ല, സ്വഹാബികൾക്ക് ഇഷ്ടം പോലെ ഗനീമത്ത് സ്വത്തും കിട്ടുകയുണ്ടായി. വേറെ രണ്ടാമതൊരു യുദ്ധം വന്നു. അന്നും മഹാനവറുകൾ പറഞ്ഞു, യാ റസൂലല്ലാ, നബിയേ ഇസ്അലില്ലാഹ ലന ഷഹാദ, അല്ലാഹുവിനോട് ഞങ്ങൾക്ക് രക്തസാക്ഷിത്വം വേണം നബിയേ, ഒന്ന് ചോദിക്കും നബിയേ. നബി ദുആയിരുന്നു, അല്ലാഹുമ്മ സല്ലിംന, അല്ലാഹുമ്മ ഗന്നിംന, പടച്ചവനെ ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തണം, ഞങ്ങൾക്ക് ഗനീമത്ത് സ്വത്ത് വേണം. അന്നും ആരും ഷഹീദായില്ല. മൂന്നാമത്തെ തവണ നബിയോട് വന്ന് ചോദിച്ചു, നബിയേ ഒന്ന് ദുആയിരക്കി നബിയേ, ഞങ്ങൾക്ക് രക്തസാക്ഷികളാകണം. അല്ലാഹുമ്മ സല്ലിംന, അല്ലാഹുമ്മ ഗന്നിംന എന്ന് മൂന്നാമത്തെ തവണയും ഞങ്ങൾ ദുആ ചെയ്തു. അന്നും അവരാരും ഷഹീദായില്ല. അപ്പോഴാണ് അബൂ ഉമാമ തങ്ങൾ വന്ന് പറഞ്ഞത്, നബിയേ മൂന്ന് തവണ അങ്ങയോട് ചോദിച്ചിരുന്നു നബിയേ ഷഹീദാവാൻ. അന്നൊക്കെ അങ്ങ് ദുആ ചെയ്തത് ഷഹാദത്തിന് വേണ്ടിയല്ല, രക്ഷപ്പെടുത്തണേ റബ്ബേ, ഞങ്ങൾക്ക് യുദ്ധത്തിൽ വിജയം വേണമെന്ന് ദുആ ചെയ്തു. ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു നബിയേ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ദുല്ലനീ അലാ അമലിൻ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നല്ല കാര്യമൊന്ന് പഠിപ്പിച്ചു തരൂ നബിയേ, എനിക്ക് ജീവിതത്തിൽ ശീലമാക്കാനാണ്, ഒരു നല്ല കാര്യം പറഞ്ഞു തരൂ നബിയേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ നേരം അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് മുത്തലിബി തങ്ങൾ പറഞ്ഞു, യാ അബാ ഉമാമ അലൈക ബിസ്സൗമി ഫഇന്നഹു ലാ മിസ്ലല, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ലല, അബൂ ഉമാമ നിങ്ങൾ ജീവിതകാലം മുഴുവനും സുന്നത്തായിട്ട് നോമ്പെടുത്തോളൂ, ഫഇന്നഹു ലാ മിസ്ലല, അതിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു കർമ്മം വേറെ ഇല്ല, അബൂ ഉമാമ നോമ്പെടുത്തോളൂ നോമ്പെടുത്തോളൂ എന്ന് ഹബീബായ തങ്ങൾ ഉപദേശിച്ചു. ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സംഭവത്തിന് ശേഷം മഹാനവറുകളും ഭാര്യയും മക്കളും വേലക്കാര് പോലും നോമ്പുകാരായിട്ടല്ലാതെ കാണപ്പെട്ടിട്ടില്ല. ആ വീട്ടിൽ പകൽ പുക ഉയരുമായിരുന്നില്ല, എങ്ങാനും പുക ഉയർന്നാൽ അതിനർത്ഥം അവർക്ക് അതിഥികൾ വന്നിട്ടുണ്ട് എന്നാണ്. അങ്ങനെ നോമ്പൊരു ശീലമാക്കിക്കൊണ്ട് നടന്നതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ അങ്ങയോട് ഷഹാദത്ത് ചോദിച്ച് അങ്ങ് ദുആ ചെയ്യാതെ വന്നപ്പോ ഒരു നന്മ പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു, ഞാനും എന്റെ മക്കളും എന്റെ ഭാര്യയും ഒരുപാട് നോമ്പെടുത്തു നബിയേ, നോമ്പുകാരാണ്, ഇനി എന്തെങ്കിലും ഒരു നന്മ ഒന്നുകൂടെ പഠിപ്പിച്ചു തരൂ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഒന്നുകൂടെ തരും നബിയേ, ഒന്നുകൂടെ എനിക്ക് വേണം, നന്മ വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി പറയാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഖിയാമുല്ലൈൽ, രാത്രി നിന്ന് നിസ്കരിക്കണം, അള്ളാഹുവിന് വേണ്ടി ഉറക്കം ഒഴിവാക്കി ഒരൽപ്പനേരം അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കണം, ജനങ്ങളൊക്കെ കടന്നുറങ്ങുമ്പോൾ ഒന്ന് നിസ്കരിക്കണേ അബൂ ഉമാമ, മഹാനായ സ്വഹാബി. അതിന് ശേഷം നിസ്കാരവും ഈ സുന്നത്ത് നോമ്പും ജീവിതത്തിൽ പതിവാക്കിയ മഹാനാണ്. മരണം വരെ നബി തങ്ങളോട് ചോദിച്ചു വാങ്ങിയ നന്മയായിരുന്നു അത്. ആ നന്മ പരിശീലിക്കാനുള്ള ഒരു അവസരം അള്ളാഹു നമുക്ക് നിർബന്ധമായ നോമ്പിലൂടെ അള്ളാഹു നൽകിയിരിക്കുകയാണ്. നോമ്പ് നിർബന്ധമാക്കിയത് ഒരു നന്മ അനുഭവിക്കാനുള്ള സാഹചര്യം അള്ളാഹു നൽകുകയാണ്. മറ്റു പല മതങ്ങളിലും ആരാധന ഇങ്ങനെ നിർബന്ധമല്ല, ഇസ്ലാമിലുള്ളതുപോലെ പ്രാർത്ഥന വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, എവിടുന്നും പ്രാർത്ഥിച്ചോ അങ്ങനെ പറയാം അല്ലെ, നോമ്പ് വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെയല്ല, ഇബാദത്തുകൾ കമ്പൽസറി, നിർബന്ധമാക്കിയത് മനുഷ്യൻ നിർബന്ധമായും അള്ളാഹുവിനോട് ബന്ധം സ്ഥാപിക്കണം എന്ന ലക്ഷ്യത്തിനാണ്. നിർബന്ധമായും അള്ളാഹുവിനോട് ബന്ധം സ്ഥാപിക്കണം, പിന്നെ ഏറെ വേണോ വേണമെങ്കിൽ എക്സ്ട്രാ എടുത്തോ, പക്ഷെ ഇത് നിർബന്ധമാണ്. അഞ്ചു നേരം നിർബന്ധമാണ്, നോമ്പ് നിർബന്ധമാണ്. റമദാനിൽ, റമദാൻ കഴിഞ്ഞിട്ട് എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കാം. അറബ് മാസത്തിലെ 13, 14, 15 അയ്യാമുൽ ബീദ് നോമ്പെടുക്കാൻ പറ്റും. മുഹറത്തിൽ നോമ്പുണ്ട്, ദുൽഹിജ്ജയിൽ നോമ്പുണ്ട്, ആഷുറയുടെ നോമ്പില്ലേ, അറഫയുടെ നോമ്പുണ്ട്, മറ്റൊരുപാട് നോമ്പുകൾ വേറെയും. ഇതൊക്കെ ഓപ്ഷണലാണ്,
പക്ഷെ റമദാൻ നിർബന്ധമാണ്. എന്തിന്? ആ ഇബാദത്തിന്റെ മധുരം നമുക്ക് ലഭിക്കാനാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരുടെ വീടിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ അവരോട് ചോദിക്കും, ഇന്ന് കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ എന്നർത്ഥം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല പറയാ, നോമ്പിനും ഫാസ്റ്റ് എന്നാ പറയാ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോമ്പ് മുറിക്കാണ്, അന്ന് രാത്രി ഭക്ഷണം കഴിക്കാതെ കടന്നുറങ്ങിയതല്ലേ. ആ ഫാസ്റ്റ് മുറിക്കാണ് ഇപ്പൊ രാവിലത്തെ നമ്മുടെ പ്രാതൽ ഭക്ഷണം, അതിനാണ് ഇപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്. ഇനിപ്പോ നമ്മൾ നോമ്പുകാരാണ്, വി വിൽ ബ്രേക്ക് അവർ ഫാസ്റ്റ് അറ്റ് സൺസെറ്റ് അല്ലെ, നമ്മൊന്ന് അസ്തമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യും, അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ രാവിലെ കഴിക്കുന്നതല്ലേ തോന്നിപ്പോവും. അതായത് മുസ്ലിമീങ്ങളായ ആളുകളുടെ ഭക്ഷണശീലം മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഭക്ഷണം കഴിക്കണം എന്നാണ്. അശാ എന്നാണ് ആ ഭക്ഷണത്തിന് കഴിക്കുക പറയാം, ഡിന്നർ. അശാ കഴിഞ്ഞിട്ടാണ് ഇശാ നിസ്കാരം. ഇശാവും അശാവും ഉണ്ട്. അശാ ഭക്ഷണമാണ്, ഇശാ നമ്മുടെ പ്രാർത്ഥനയുടെ പേരാണ്, നിസ്കാരത്തിന്റെ പേരാണ്. അപ്പൊ അശാ കഴിഞ്ഞിട്ട് ഇശാ നിസ്കരിക്കുക. ഇശാ നിസ്കരിച്ചാൽ പിന്നെ വേറെ പണിയൊന്നും സീരിയലും സിനിമ ഒന്നും ഇല്ലല്ലോ, എന്ത് ചെയ്യാ, കിടന്നുറങ്ങാണ്. അതുകൊണ്ട് ഒരുപാട് മണിക്കൂർ ഫാസ്റ്റിംഗ് വരും, നമ്മൾ നോമ്പെടുക്കുന്ന പോലെ കിടക്കുകയാണ്. അതുകൊണ്ട് രാവിലെ നമ്മൾ പറയും, പലരും പറഞ്ഞിട്ടുണ്ടാവും, രാവിലെ രാജാവിനെ പോലെ കഴിക്കണം, ഉച്ചക്ക് രാജ്ഞിയെ പോലെ, രാത്രി ഒരു ഭിക്ഷയാചിക്കുന്ന ആളെ പോലെ എന്നൊക്കെ പറയാറുണ്ട്. ഈ ആരായി രാവിലെ രാജാവിനെ പോലെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞത്? രാത്രി 7 മണിക്ക് 6 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് കിടന്നവരെ പറ്റിയാ. നമ്മൾ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ റെസ്റ്റോറൻറ്റ് തുറന്നു വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണ മന്തിയും കബ്സയും ഒക്കെ ബിരിയാണിയൊക്കെ അടിച്ചിട്ട് കിടന്നുറങ്ങുക, എന്നിട്ട് രാവിലെ പിന്നെയും കഴിക്കുക, അതിൻ്റെ ആവശ്യമില്ല, വിശക്കാൻ നേരം വേണ്ടേ. ഇത് മഗ്‌രിബ് കഴിഞ്ഞാൽ തന്നെ ഭക്ഷണം കഴിക്കും, പിന്നെ രാത്രി മുഴുവൻ നമ്മൾ വിശപ്പിലാണ്, ഫാസ്റ്റിലാണ്. അതാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുക രാവിലെ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ മോള് ഫാത്തിമ ബിവിയുടെ വീടിനരികിലൂടെ ഒക്കെ, അത് നബി തങ്ങളുടെ ശീലമായിരുന്നു. ഒരിക്കൽ രാവിലെ ചെല്ലുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നുറങ്ങുകയാണ്, എന്തോ അസുഖമായി അവര് വിഷമിച്ച് കിടക്കുകയാണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊരിക്കൽ ചോദിച്ചു, മാ യുനീമുക്കി ഇലാ ഹാദിഹി സാഅ, മോളെ എന്തേ ഇത്ര നേരം ഉറങ്ങുന്നത് മോളെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഉപ്പാ എനിക്ക് നല്ല പനിയുണ്ട് എന്ന് പറഞ്ഞു. പനിയാണുപ്പാ മോളെ, പനിയുണ്ടാകുമ്പോ വാപ്പ അതിനൊരു പ്രതിവിധി പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ദുആ, ഒരു പ്രാർത്ഥന, അത് മോള് ചൊല്ലിയോ എന്ന് ചോദിച്ചു. നസീചുഹ, ഞാൻ മറന്നുപോയി വാപ്പ എന്ന് പറഞ്ഞു നബി തങ്ങളോട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ തങ്ങള് ചൊല്ലിക്കൊടുത്തു, എന്നാ മോളെ പനി വരുമ്പോ ഇങ്ങനെ ചൊല്ലണം കേട്ടോ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് വമിൻ അദാബിക അസ്തജീർ അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി വലാ ഇലാ അഹദൻ മിൻ ഖൽഖിക ത്വർഫത ഐൻ. ഇത് ചൊല്ലണം മോളെ എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോളെ ചൊല്ലണം. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമായവനെ, അല്ലാഹുവേ ബിറഹ്മത്തിക അസ്തഗീസ്, നിന്റെ കരുണയാൽ ഞാൻ നിന്റെ സഹായം തേടുന്നു റബ്ബേ. വമിൻ അദാബിക അസ്തജീർ, നിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ മോചനം ചോദിക്കുന്നു തമ്പുരാനെ. ലാ തകിൽനി ഇലാ നഫ്സി വലാ ഇലാ അഹദിൻ മിൻ ഖൽഖിക ത്വർഫത ഐൻ, അല്ലാഹുവേ എന്റെ കാര്യം മുഴുവനും നീ ഏറ്റെടുക്കണമേ, അത് എന്നിലേക്കോ മറ്റാരിലേക്കോ ഏൽപ്പിക്കല്ലേ റബ്ബേ, അത് നീ ഏറ്റെടുക്കണം എന്ന പ്രാർത്ഥന ഫാത്തിമ ബിവിയെ പഠിപ്പിച്ചത് ഒരു പ്രഭാത സമയത്താണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ മറ്റൊരിക്ക കിടന്നുറങ്ങുമ്പോ നബി ഞങ്ങൾ കാലുകൊണ്ട് തട്ടിയിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ ഈ നേരത്ത് ഉറങ്ങല്ലേ മോളെ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നവരെ ഉറങ്ങാൻ പാടില്ലാത്ത നേരമാണ്, ഒരുവിധം കഴിയുമെങ്കിൽ ഉറങ്ങരുത്. ഉറക്കൊഴിച്ച ആളുകൾ ഉണ്ടാവും ചിലപ്പോ, അവരെ പറ്റിയല്ല, സ്വാഭാവികമായ ഒരു മടി പിടിച്ച ഉറക്കം, അതൊന്നും സൂര്യൻ സുബ്ഹി കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നവരെ ഉറങ്ങരുത്. സൂര്യൻ ഉദിക്കുന്നവരെ ഭക്ഷണം ഓഹരി വെച്ചു കൊടുക്കുന്ന സമയമാണിത്, അള്ളാഹു റിസ്ക് തരുന്ന നേരമാണിത്, ഈ നേരത്ത് ഉറങ്ങരുത് മോളെ എന്ന് ഹബീബായ തങ്ങൾ ഫാത്തിമ ബിവിയോട് റളിയല്ലാഹു അൻഹ. രാവിലെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന കുറെ അനുഭവങ്ങളുണ്ട്. നബി തങ്ങൾക്ക് നിസ്കാരം കഴിഞ്ഞ് കടന്നു വരുമ്പോ വീട്ടുകാരോട് വല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ, ഭക്ഷണമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല നബിയേ, ഇവിടെ ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്നറിയോ, കാരക്ക പോലും ഇല്ല എന്നാണ്. കാരക്ക പോലും, നമ്മൾ വിചാരിക്കുമ്പോ പത്തിരിക്ക് കറിക്ക് ചിക്കനും മട്ടനും ബീഫൊന്നും ഉണ്ടാവില്ല, കാരക്ക പോലും ഇല്ല എന്നതിന്റെ അർത്ഥം. പച്ച വെള്ളം കിട്ടിയാലായി, വേറൊന്നുമില്ല.
കാരക്കുണ്ടെങ്കിൽ പറയുന്നത് ഇച്ചിരി കാരക്കുണ്ട് മതിയോ മതി എന്നും പറയും തങ്ങൾ. തങ്ങൾ അങ്ങനെ വളരെ ലഘുവായ ഭക്ഷണം ഇഷ്ടപ്പെടും തങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കൊടുത്തപ്പോ നബി തങ്ങൾക്ക് കൊടുത്തത് ഉണക്ക റൊട്ടിയാണ്, ഉണങ്ങിയ റൊട്ടി. അപ്പൊ അത് നനച്ചൊന്ന് സോഫ്റ്റ് ആക്കണ്ടേ. തങ്ങൾ ചോദിച്ചു, മിൻ ഇദാം, എന്തെങ്കിലും വല്ല കറി ഇതിലേക്കുണ്ടോ എന്ന് ചോദിച്ചു, വല്ല കറി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നബിയെ, സുർക്കയല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. സുർക്ക കറിയായിട്ടെ നമ്മൾ അച്ചാറിലൊക്കെ ഉപയോഗിക്കുന്ന സുർക്കണ്ട് നബിയെ. എന്തിനാന്നറിയോ സുർ നിങ്ങൾ പറഞ്ഞു വയ്ക്കോണ്ടേ, എത്ര നല്ല കറിയാണ്, എത്ര നല്ല ഭക്ഷണത്തിന്റെ കൂട്ടാണ് സുർക്ക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ആ സുർക്കയിലേക്ക് മുക്കിയിട്ട് ഉണങ്ങിയ റൊട്ടിയെ സോഫ്റ്റ് ആക്കിയിട്ട് കഴിച്ച നബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ എന്താ പറയാ, ചീത്ത പറയല്ല, എന്തോ ഒരു നല്ല ഭക്ഷണം. നമ്മൾ അത്തിപ്പറ്റസ്ഥാദ് അങ്ങനെ പറയും, എന്ത് ഭക്ഷണം കൊടുത്താലും എന്ത് നല്ല മാഷാല്ലാ നല്ല രുചിയുണ്ട്, നല്ല നല്ല റാഹത്തുള്ള ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞ് ബിസ്മി ചൊല്ലി അങ്ങനെ കഴിപ്പിക്കുകയും ചെയ്യും. അദ്ദേഹം അങ്ങനെ പറയും, അൽഹംദുലില്ലാഹി പറഞ്ഞുകൊണ്ട് എന്ത് ഭക്ഷണമാണെങ്കിലും വല്ലാത്തൊരു മഹാന. അള്ളാഹു ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുർഖയെ പറ്റി പറയണ എന്ത് നല്ല നല്ല ഭക്ഷണമാണെന്ന്. നമ്മളിപ്പോ നോമ്പെറുക്കാനിപ്പോ വിഭവങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ പരിഭവം വരും അല്ലേ, വിഭവങ്ങളില്ലെങ്കിൽ പരിഭവമാണ്. സുബ്ഹാനല്ലാഹ്. സുർഖയെ പറ്റി നബി തങ്ങൾ എത്ര നല്ല കറിയാണെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ സുർഖ ഒന്ന് തൊട്ട് നാവിലൊന്ന് വെച്ച് ടേസ്റ്റ് ഒന്ന് ഇറക്കണ നേരത്തെ ആ മുഖം ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കണം, എങ്ങനെ ഉണ്ടാവുന്ന സുർഖ അങ്ങനെ ഇറക്കണ നേരത്തെ. സുബ്ഹാനല്ലാഹ്. നിഅമൽ ഇദാമു അൽ ഖൽ, നല്ല കറിയാണല്ലോ അത് മതി എന്ന് പറഞ്ഞു തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ അതിൽ മുക്കിയിട്ടാണ് ആ റൊട്ടി കഴിച്ചത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അങ്ങനെയാണ് അവർ ജീവിച്ചത്. തങ്ങൾക്ക് ലക്ഷറി ആഡംബരം കഴിയാത്തത് കൊണ്ടല്ല തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസാരികളിൽ സുബൈർ റളിയല്ലാഹുവിനൊക്കെ വലിയ കൊട്ടാരം ഉണ്ടാക്കിയ മഹാനാണ്. ഇന്നും സൗദി അറേബ്യ അത് അവിടെ ആർക്കിയോളജിക്കൽ വിഭാഗം അവിടെ മദീനയിൽ ടൗണിൽ നിന്ന് ഇച്ചിരി ദൂരെ, എനിക്ക് സ്ഥലം പറഞ്ഞുതരാൻ പറ്റുന്നില്ല, കണ്ടിട്ടുണ്ട് അത്. അവിടെ കൊട്ടാരം പോലെയുള്ള കല്ല് കൊണ്ട് എടുത്ത നല്ല മനോഹരമായ അന്നത്തെ വീട്, അന്നൊക്കെ അങ്ങനെ വീടുകളുണ്ട്. പക്ഷെ നബി തങ്ങൾ വളരെ ചെറിയ സൗകര്യങ്ങളാണ് തങ്ങൾ ഇഷ്ടപ്പെട്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസ്വാരികൾ നല്ല ഭക്ഷണപ്രിയരായിരുന്നു, നല്ല ഭക്ഷണം വെക്കുന്ന ആളുകളാണ്. ഹദീസയും മാംസവും കൊണ്ട് ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം അവരെമ്പാടും ഉണ്ടാക്കും. പക്ഷേ ഹബീബായ തങ്ങളുടെ വീട്ടിൽ അതൊന്നും ഉണ്ടാവില്ല. തങ്ങൾ വേണമെന്ന് ആഗ്രഹം പറഞ്ഞാൽ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും, പക്ഷെ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ചെന്നപ്പോ ഒന്നുമില്ല നബി എന്ന് പറഞ്ഞു. അടുത്ത വീട്ടിൽ ചെന്നു, തങ്ങളുടെ ഭാര്യ ഉണ്ടവിടെ, ചോദിച്ചു ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല ഇവിടെ, ഒന്നുമില്ല ഇവിടെ, ഒന്നുമില്ല. തങ്ങളുടെ മറുപടി എന്താണെന്നറിയോ? നമ്മളൊക്കെയാണെങ്കിൽ എന്താ ചോദിക്കുക, എന്താ ഇവിടെ ഇല്ലാത്തത്? നിങ്ങൾ പറഞ്ഞുകൂടായിരുന്നോ, ഞാൻ കൊണ്ടുവന്ന് തരൂല്ലേ? എന്താ ഇന്നലെ പറയാൻ ചെന്നത്, എന്താ മിഞ്ഞാന്ന് ഷോപ്പിൽ പോകാൻ പറയാൻ ചെന്നത്, ലിസ്റ്റ് തന്നാ പോരെ, ഞാൻ കൊണ്ടുതരില്ലായിരുന്നോ? ഇതാ ചോദിക്കുക. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, ഇദൻ അന സ്വായിമുൻ, ഇദൻ അന സ്വായിം, ഒന്നുമില്ലേ വിഷമിക്കണ്ട, ഞാൻ ഇന്ന് സുന്നത്ത് നോമ്പെടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ പട്ടിണിയാണ്, ഇനി മഗ്രിബ് വരെ ഞാൻ പട്ടിണിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദൻ അന സ്വായിം, അതുകൊണ്ടാണ് സുന്നത്ത് നോമ്പെടുക്കാൻ ളുഹറിന്റെ മുമ്പ് നമ്മൾ നിയ്യത്ത് വെച്ചാൽ മതി. റമദാൻ പോലെയുള്ള ഫർള് നോമ്പുകളൊക്കെ രാത്രി നിയ്യത്ത് വെക്കണം, ഞാൻ പകൽ നോമ്പെടുക്കാൻ പോവാണ്. പക്ഷേ സുന്നത്ത് നോമ്പാണെങ്കിൽ സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ സുബഹി കഴിഞ്ഞ് ളുഹറിന്റെ മുമ്പ് നിയ്യത്ത് ചെയ്താലും സുന്നത്ത് നോമ്പ് കിട്ടും എന്ന മസ്അല നമ്മൾ മനസ്സിലാക്കുന്നത് ഉലമാ പഠിപ്പിക്കുന്നത് നബി തങ്ങളുടെ ഈ ചര്യയിൽ നിന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദൻ അന സ്വായിം, ഈ ഒരു ക്ഷമയും ക്യാരക്ടർ ബിൽഡിങ്ങും സ്വഭാവ ശുദ്ധീകരണവും ഈമാനികമായ ഉത്തേജനവും നോമ്പിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നു. അള്ളാഹു നമുക്ക് നൽകട്ടെ. മുത്തുനബി തങ്ങൾ പറയുന്നു, അന്ന് റമദാനിൽ നബി തങ്ങൾ മദീനയിൽ പള്ളിയിൽ ഏറ്റക്കാഫിരിക്കുമ്പോ നബി തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്നു സുഫിയ ബിന്തു ഹുയൈ റളിയല്ലാഹു അൻഹ. സുഫിയ ബീവി, സുഫിയ ബീവി വന്ന് നബി തങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് കൊണ്ടുപോവുകയാണ്. ഭക്ഷണം കൊടുത്ത് കൊണ്ടുപോകുമ്പോ രാത്രി സുഫിയ ബീവിയുടെ വീട് വരെ അല്പം അകലെയായിരുന്നു. സുഫിയ ബീവിയെ വീട്ടിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി നബി തങ്ങൾ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന രാത്രിയിൽ ചെറിയൊരു വെളിച്ചവുമുണ്ട്. അപ്പോഴാണ് അൻസ്വാരികളിൽപ്പെട്ട രണ്ടാളുകൾ ആ വഴിയിലൂടെ നടന്നു പോകുന്നത്. നബിയെ കണ്ടപ്പോൾ അസ്രഅ, അവർ രണ്ടുപേരും പെട്ടെന്ന് നടന്നു നബിയെ കണ്ടപ്പോ. കാരണം നബി തങ്ങളുടെ കൂടെ ഒരു അന്യ പെണ്ണാണ് എന്നാ വിചാരിക്കാം, അതാരാ, നബിയുടെ ഭാര്യയാണ്. പക്ഷേ ഈ രണ്ട് അൻസ്വാരികൾ നബിയെ മദീനക്കാർ നബിയെ കണ്ടപ്പോ
ഞങ്ങൾ കണ്ടില്ല എന്ന ഭാവേന അവരങ്ങ് ധൃതി പിടിച്ച് നടന്നു. ഞങ്ങൾ പറഞ്ഞു അലാരിസിലിക്കുമാ, അവിടെ നിൽക്കണേ, അവിടെ നിൽക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്നു, അവിടെ നിന്നു അവര്. ഇന്നഹാ സഫിയ, എന്റെ കൂടെയുള്ള പെണ്ണേ, എന്റെ ഭാര്യയാണ് സഫിയയാണ് കേട്ടോ എന്ന് പറഞ്ഞു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അപ്പൊ അവര് പറയാൻ തുടങ്ങി, നബിയെ ഞങ്ങൾ അങ്ങയെ തെറ്റിദ്ധരിച്ചു എന്നാണോ അങ്ങയെ തിരുത്തിയതിന്റെ താല്പര്യം? ഞങ്ങൾ അങ്ങയെപ്പറ്റി മോശമായത് വല്ലതും വിചാരിച്ചു എന്നങ്ങക്ക് തോന്നിയോ നബിയെ? അങ്ങയുടെ കൂടെ ഒരു അന്യ പെണ്ണ് കടന്നു പോകുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി എന്ന് വിചാരിക്കുന്നുണ്ടോ? ഞങ്ങൾ ആരെ പറ്റിയെങ്കിലും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയെ സംബന്ധിച്ച് ഞങ്ങൾ എങ്ങനെ തെറ്റിദ്ധരിക്കാനാണ്? എന്തിനാണ് നബി ഈ തിരുത്ത്? ഞങ്ങൾ പറഞ്ഞു ഒന്നിനുമല്ല. ഇന്ന ശൈത്വാന യജരി മിനിബിനി ആദമ മജറദ്ദം فضيقوا مجاريه بالجوع واني خشيت ان يقذف في قلوبكما شيئا بشاچ ولاتا കുബുദ്ധിയുള്ളവനാണ്. ഇന്ന ശൈത്വാന, പിശാച്ച് നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ അതിലൂടെയെല്ലാം പിശാച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കും, പിശാച്ച് ദുർബോധനങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ നബിയെ കുറിച്ച് പോലും ഒരു പക്ഷേ പിശാച്ച് മോശമായത് നിങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ചേക്കും. ആ തോന്നൽ ഇല്ലാതെയാവാൻ നിങ്ങൾക്ക് ഞാൻ തിരുത്തി തരികയാണ് എന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു. പിശാച്ച് ശരീരത്തിൽ രക്തസഞ്ചാരമുള്ളിടത്തെല്ലാം ഓടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട്, വിശപ്പ് സഹിച്ചുകൊണ്ട് പിശാച്ചിന്റെ സഞ്ചാര പദങ്ങളായ ഞരമ്പുകൾ, രക്തത്തിന്റെ ഫ്ലോ നിങ്ങളൊന്ന് സ്ലോ ചെയ്ത് കൊടുക്കണം. പിശാച്ചിന്റെ സഞ്ചാരപഥം ഒന്ന് നാരോ ആക്കി കൊടുക്കണം, ഇടുങ്ങിയതാക്കി കൊടുക്കണം. പിശാച്ചിനെ അങ്ങനെ വഴിവിട്ട് നടക്കാൻ വിടരുത്. ബിൽ ജൂഅ, വിശപ്പ് സഹിച്ചുകൊണ്ട് നിങ്ങൾ പിശാച്ചിന്റെ വഴി സങ്കുചിതമാക്കി കൊടുക്കണേ. പിശാച്ച് ശരീരത്തിൽ എല്ലായിടത്തും ഓടി നടക്കും. അവൻ നിങ്ങളോട് മോശപ്പെട്ടത് ചിന്തിപ്പിക്കുകയും മോശപ്പെട്ട വിചാരങ്ങൾ നൽകുകയും ചെയ്യും. നോമ്പാണ് അതിന്റെ പരിഹാരമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നോമ്പാണ് അതിന്റെ പരിഹാരം എന്നാണ്. ഇങ്ങനത്തെ നോമ്പ്, കണ്ണ് നോമ്പെടുക്കുന്ന നോമ്പ്, കാത് നോമ്പെടുക്കുമ്പോ, നാവ് നോമ്പെടുക്കുമ്പോ, കണ്ണും കാതൊക്കെ നോമ്പെടുക്കുക. കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് നോക്കാതിരിക്കുകയും, കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാതിരിക്കുകയും, നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തത് പറയാതിരിക്കുകയും, നമ്മുടെ ബ്രെയിനുകൊണ്ട് ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാ വിശപ്പ് സഹിച്ചുകൊണ്ട് ഭക്ഷണം ഒഴിവാക്കി നോമ്പെടുക്കുന്ന പോലെ ശരീരം ഹറാമുകൾ ഇന്ന് നോമ്പെടുക്കുമ്പോഴാ നോമ്പിന്റെ ശരിയായ പുണ്യം അള്ളാഹു നൽകുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് പട്ടിണി കിടന്നതിന്റെ താല്പര്യം? എന്തിനാഹു മനുഷ്യരെ പട്ടിണി കിടത്തണം? നല്ല ആഗ്രഹമുണ്ടോ അള്ളാഹ്ക്ക്? ഇല്ല. എന്തിനാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുലേക്ക് കടന്നു വരാനാണ്, അള്ളാഹുലേക്ക് അടുക്കാനാണ് അള്ളാഹു ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, റബ്ബിലേക്കടുക്കാൻ. ഇത്രയും അമ്പിയാക്കന്മാർ, അവിടുത്തെ കുടുംബം, സ്വഹാബികൾ, നിബിധങ്ങൾ ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു കർമ്മം, അള്ളാഹു എമ്പാടും കൂലി തരും എന്ന് പറഞ്ഞ കർമ്മം നിങ്ങൾ എടുക്കുന്നത് നന്മയിലേക്ക് ഓടി വരാനാണ്, നന്മയിലേക്ക് മുന്നിട്ട് വരാനാണ്. ഒരുപാട് നന്മകൾ നമുക്കിതിലൂടെ ചെയ്യാൻ കഴിയും. റമദാനാകുമ്പോ നമ്മൾ ഖുർആൻ ഓതുന്നു, അതുവരെ ഓതാത്തവര് വിശന്നിട്ടും ഖുർആൻ ഓതും. റമദാനാകുമ്പോ ദാനധർമ്മം കൊടുക്കുമ്പോ ഒരു റാഹത്തിലാ കൊടുക്കുന്നത്, അൽഹംദുലില്ലാ. നേരെ മറിച്ച് റമദാൻ അല്ലെങ്കിൽ ആ ഒരു റാഹത്ത് കിട്ടുന്നില്ല. റമദാനിൽ നമ്മൾ ഉറക്കു കുറവാണ്, നമ്മൾ അധ്വാനം കൂടുതലാണ്, ഇബാദത്ത് കൂടുതലാണ്. ഇതിന്റെ താല്പര്യം എന്താണ്? നമ്മുടെ ശരീരത്തിന് കുറച്ച് വിശ്രമവും ഒരുപാട് അധ്വാനവും ഇതൊക്കെ കൊടുക്കാൻ പറ്റും റമദാനിൽ. റമദാൻ കഴിഞ്ഞാലും അത് സാധ്യമാണ്, റമദാൻ കഴിഞ്ഞാലും ഇത് സാധ്യമാണ്. സബാത്ത്, നന്മയിൽ ഉറച്ചു നിൽക്കലാണ് ഇതിന്റെ ആവശ്യം. ഈ വെളിച്ചവും അള്ളാഹു നൽകുന്ന ശോഭയും കെട്ടുപോകാതെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കണം. അതിന് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, റബ്ബേ ഇതൊരു മാറ്റത്തിന്റെ സമയമാക്കി തരണം തമ്പുരാനെ. ആമീൻ യാ റബ്ബല്ല. ദീനിന് ഒരുപാട് അധ്വാനിക്കണം, ഒരുപാട്. നമ്മളൊന്നും അധ്വാനിച്ചില്ല. എന്തെങ്കിലും നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? കുട്ടികളെ കെട്ടിക്കാൻ. എന്തിനാ ജീവിക്കുന്നത്? വീടുണ്ടാക്കാൻ. എന്തിനാ ജീവിക്കുന്നത്? ബിസിനസ്സൊക്കെ ഒന്ന് ഡെവലപ്പായി എന്നിട്ടോ പിന്നെ ലാഭുണ്ടായി എന്നിട്ടോ എന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടായി എന്നിട്ടോ ആ പൈസ ബാങ്കിൽ ഉണ്ട് എന്നങ്ങനെ ആലോചിക്കുമ്പോൾ സമാധാനം. ഇത്രയുള്ളു ആകെ ജീവിതത്തിലെ ലക്ഷ്യം. സുബ്ഹാനല്ലാഹ്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, നമ്മുടെ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുക, സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിക്കുക. നല്ല മനുഷ്യബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്, നല്ല സ്നേഹബന്ധങ്ങൾ, നല്ല സംസ്കാരം, നല്ല ആചാരം, നല്ല വിശ്വാസം,
ഇത് കൊണ്ടുവരാൻ എന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. ഇത് നമുക്ക് ലക്ഷ്യമാവുക. ജീവിതം ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെടുക. അങ്ങനെ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കാം. മഹാനായ ഖലീഫയായിരുന്ന അമവി ഖലീഫയായിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാ, ഇന്നലീ നഫ്സൻ തവ്വാഖ, എന്റെ ശരീരം കൊതിക്കുന്ന ശരീരമാണ്. എങ്ങനെ കൊതിക്കുക? നന്മ ചെയ്യാൻ കൊതിക്കുന്ന ശരീരമാണ്. അവർ പറയാ, അവർ ഖലീഫയായി മാറി, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. പേരക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ രണ്ടാം ഉമർ എന്ന് അറിയപ്പെടും, ഉമർ സാനി. അതായത് മുമ്പൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ഉമ്മ ഒരു മോളോട് മോളെ എണീറ്റ് പാലിൽ വെള്ളം ചേർക്കണേ എന്ന് പറഞ്ഞ കഥ ഓർമ്മല്ല? നമ്മുടെ സമദാനി സാഹിബൊക്കെ നല്ല മനോഹരമായിട്ട് വേദ പറഞ്ഞിരുന്നു അല്ലേ. മോളെ എഴുന്നേൽക്കും, മോളെ പാലിൽ വെള്ളം ചേർക്കും മോളെ എന്ന് ഉമ്മ രാവിലെ എഴുന്നേറ്റ് കുട്ടിയോട് പറയാണ്. അപ്പൊ കുട്ടി എന്ത് പറഞ്ഞു? ഉമ്മ, ഉമർ തങ്ങൾ പറഞ്ഞിട്ടില്ലേ പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന്? മോളെ, ഉമർ എന്നവരൊക്കെ ഇപ്പൊ എവിടെ കാണാനാത്, മോളെ എഴുതി വെള്ളത്തെ വെള്ളം ചേർക്ക്, നമുക്ക് കൂടുതൽ പാല് വിളിക്കണ്ടേ. അപ്പൊ മോൾ എന്ത് പറഞ്ഞു? ഉമ്മ, ഉമർ തങ്ങൾ കണ്ടില്ലെങ്കിലും ഉമറിന്റെ റബ്ബും നമ്മുടെ റബ്ബുമായ അള്ളാഹു ഇത് കാണൂലേ ഉമ്മ. ഇത് കേട്ടു ഫാറൂഖ് റളിയല്ലാഹു അൻഹു, വീടിന് അടയാളം വെച്ചു പോയിന്ന്. മക്കളെ വിളിച്ചു കൊണ്ടുവന്ന മക്കളെ, ലൗകാനലി അബീകും ഇലൻ നിസാ ഇഹറക, വാപ്പാക്ക് കല്യാണം കഴിക്കേണ്ട പ്രായമൊക്കെ ആണെങ്കിൽ വാപ്പ ഈ കുട്ടിയെ കല്യാണം കഴിച്ചേനെ. മക്കളെ, നിങ്ങളിൽ ആർക്കെങ്കിലും ഈ മോളെ കല്യാണം കഴിക്കണോ? അള്ളാഹുവിനെ പേടിക്കുന്നൊരു മോളുണ്ട്. അങ്ങനെ മഹാനവറുകളുടെ ഒരു മോൻ ആഷിം എന്നവരാണോ എന്ന് അറിയില്ല, അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ പറഞ്ഞു എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് വേണ്ട. ഒരു മോൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചുകൊള്ളാം. അങ്ങനെ ആ മോനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, മോനെ ഇതാണ് വീട്, അവിടെ ഒരു മോളുണ്ട്, എന്ത് അന്വേഷിക്ക്. നോക്കുമ്പോ അവള് കല്യാണം കഴിച്ചിട്ടില്ല. ആ മോളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. ആ മോൾക്ക് ഉമർ തങ്ങളുടെ മകൻ കല്യാണം കഴിച്ചു. ഖലീഫയുടെ മോനെ, രാജാവിന്റെ മകൻ, ആലോചിക്കണം എന്താ ക്രൈറ്റീരിയൻ, എന്താ കല്യാണം കഴിക്കാനുള്ള മാനദണ്ഡം. ബിസിനസ്സും ഗൾഫിലെ ജോലി ഒന്നല്ല, എന്താ നോക്കിയത്? അള്ളാഹുവിനെ ഭയപ്പെടുന്ന പെൺകുട്ടിയാണ്, അത് മതി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. കല്യാണം കഴിച്ചു, അവർക്കൊരു മകള് ജനിച്ചു. ആ മോളിൽ ജനിച്ച മോനാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആലാ. അങ്ങനത്തെ മഹാനാണ്, വലിയ പ്രഗത്ഭനാണ്. മരിക്കുന്ന സമയത്ത് ഖബറിലേക്ക് വെച്ചപ്പോഴാണ് ഒരു കടലാസിന്റെ കഷ്ണം പോലെ ഒരു തോൽ കഷ്ണം കിട്ടിയത്. ഖബറിലേക്ക് പാറി വന്നത് ആരും കൊണ്ടുപോയിട്ടതല്ല, ഖബറിനുള്ളിൽ കണ്ടു. നോക്കുമ്പോ നിങ്ങൾക്ക് നരകമില്ല എന്നറിയിക്കുന്ന അറിയിപ്പാണിത് എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. ആ കടലാസിന്റെ കൂടെയാ മഹാനവറുകളെ മറവ് ചെയ്തിട്ടുള്ളത്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ എന്ന് പറയാൻ എന്റെ ശരീരത്തിൽ എന്റെ ശരീരം ഒരുപാട് ആഗ്രഹിക്കുന്ന ശരീരമാണ്. താഖത്ത് നഫ്സി, എന്റെ ശരീരത്തിന്റെ ആദ്യത്തെ ആഗ്രഹം അന്നുണ്ടായത് ചെറുപ്പക്കാരനായിരുന്ന സമയത്ത്, അന്നതസവ്വജ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്, രാജാവ് അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ മകൾ ഫാത്തിമയെ കല്യാണം കഴിക്കണം എന്നെനിക്കൊരു ആഗ്രഹം തോന്നി. ചെറുപ്പക്കാരൊക്കെ ആകുമ്പോ, കല്യാണപ്രായമൊക്കെ ആയി തുടങ്ങുമ്പോ ചെറിയൊരു കുറച്ച് റിസ്ക് ഒക്കെ എടുത്തിട്ട് അഡ്വഞ്ചറൊക്കെ ചെയ്തിട്ടൊക്കെ ഓടിച്ചും ചാടിച്ചിട്ടൊക്കെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു ത്രില്ല് വരുന്ന പ്രായം ഉണ്ടാവും. ആരെന്ത് പറഞ്ഞാലും തലേ കയറാത്തൊരു പ്രായമാണത്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഞങ്ങളത് പറയുമ്പോ മദീനയിൽ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. രാജാവിന്റെ മകൾ മർവാ, അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ മകൾ ഫാത്തിമ, അവരെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ മോഹിച്ചു. തസവ്വജ്തുഹ, ഞാൻ അവരെ കല്യാണം കഴിച്ചു. പിന്നെ എനിക്ക് ആഗ്രഹം തോന്നി, അന്നകൂന വാലിയൻ അലാ മദീനത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന മദീനയുടെ ഗവർണർ ആകണമെന്ന് ആഗ്രഹം തോന്നി. മദീനയുടെ ഗവർണറായി ഞാൻ, മഹാനവർ പറയാ, പിന്നെ എനിക്ക് തോന്നി മുസ്ലിമീങ്ങളുടെ ഖലീഫയാവണം. പിന്നെ എന്റെ ശരീരം ആഗ്രഹിച്ചത് എനിക്ക് ഖിലാഫത്ത് വേണം, മുസ്ലിമീങ്ങളുടെ ഖലീഫയായി നല്ല ഒരു ഭരണം കാഴ്ചവെച്ചു കൊടുക്കണം. ഫസിർത്തു ഖലീഫത്തൻ ലിൽ മുസ്ലിമീൻ, ഞാൻ ഇന്ന് മുസ്ലിമീങ്ങളുടെ ഖലീഫയാണ്. എന്റെ ശരീരം ഇപ്പോ അതിലും വലിയൊരു നന്മയാണ് ആഗ്രഹിക്കുന്നത്. ചോദിച്ചു ഇനി എന്താ വേണ്ടത്? അന്നദുഖുലൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗം കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം. ആ സ്വർഗത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്റെ അടുത്ത ലക്ഷ്യം സ്വർഗമാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ജീവിതത്തിൽ ഒരു നന്മ, ഒരു ലക്ഷ്യം നമ്മൾ കാണുന്നുണ്ടോ എന്നതാണ് വിഷയം. ആ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുന്നു, അതിലേക്ക് ആഗ്രഹം വെക്കുന്നു, അധ്വാനിക്കുന്നു. എന്തെന്നില്ലാത്ത അധ്വാനം. ഈ ദീനിന് നമ്മുടെ മുൻഗാമികൾ ചെയ്ത അധ്വാനങ്ങൾ അവർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇസ്ലാമുണ്ടോ നമ്മുടെ കയ്യിൽ? ഈ ദീൻ നമ്മുടെ കയ്യിലേക്ക് എത്തുമോ അവരുടെ അധ്വാനമില്ലെങ്കിൽ?
തുസ്തർ എന്ന് പറഞ്ഞ ഗ്രാമം ഇറാനിലാണ്. തുസ്തർ പഴയ ഇറാനിൽ ഖുറാസാനിന്റെ ഭാഗമായ ഖുറാസാനിന്റെ താഴ്ഭാഗം. ഖുറാസാൻ എന്ന് അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാണ്. മഹാനായ ഇമാമുൻ അഗസാലി തങ്ങളൊക്കെ അഫ്ഗാനിയാണെന്ന് പറയേണ്ടി വരും. ഇപ്പോ അഫ്ഗാനിസ്ഥാൻ എന്നാണ് ഇമാമുൻ അഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം തുർമുദി തങ്ങൾ അഫ്ഗാനിയാണ്. അപ്പോ എന്താ സംഗതി, ഫാനാണോ, ഫ്ലൈറ്റ് പോവാണോ, എന്താണത്? ഫാനാണ്. കുഴപ്പമില്ല, എയർ കണ്ടീഷൻ ചെയ്താണോ, എ സി ആണോ ഇവിടെ? മാഷാ എ സി, അതാണ് ഒരു നല്ലൊരു സുഖമുണ്ട് ഇവിടെ അല്ലേ. ചൂടും വിങ്ങലൊന്നും ഇല്ലല്ലോ, അൽഹംദുലില്ലാ. അബൂബക്കർ സാഹിബ് ഇവിടെ അബൂബക്കർ മോശാക്കിയിട്ടില്ല, മാഷാ അല്ലാ. അപ്പോ അൽഹംദുലില്ലാ, കാര്യമായ റാഹത്തിലിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാ, ബാറക്കല്ലാ. അത്ര ഉഷാറിലതൊക്കെ വടനം കുറിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോൾ അറിയണത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പിന്നെ തുസ്തർ എന്ന് പറഞ്ഞ പട്ടണം കീഴടക്കാൻ വേണ്ടി പോവാണ്. സമയം നിങ്ങൾക്ക് ബോറടിക്കണ്ടോ, നേരം വൈകിയോ? ഒന്ന് സ്വലാത്തുൽ ഇരിക്കല്ലേ, ഒരു രസകരമായ സംഭവം. സ്വലാത്തുൽ ഇരിക്കുക. സ്വല്ലു അലാ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه ഒന്നു കൂടെ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇരുന്നോളൂ. ജസാക്കും അല്ലാഹു ഖൈർ, ജസാക്കും അല്ലാഹു ഖൈർ. തുസ്തർ പട്ടണം കീഴടക്കാൻ പോകുന്നത് സ്വഹാബി അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ആണ്. അബൂ മൂസൽ അഷ്അരി തങ്ങൾ ആ പട്ടണം കീഴടക്കാൻ വേണ്ടി പോകുമ്പോ മജ്സഅത്ത് ഇബ്നു സൗർ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ അബൂ മൂസൽ അഷ്അരി എന്ന നബിയുടെ സ്വഹാബി ചോദിച്ചു, മജ്സഅ നീന്താൻ അറിയുന്ന ഒരാൾ എനിക്ക് കിട്ടണം, എനിക്ക് വേണം. എന്തിന്? ഇറാനിയായ ഒരു ഗൈഡ്, പേർഷ്യക്കാരനായ ഗൈഡ് നമുക്ക് തുസ്തർ പട്ടണം കീഴടക്കണം. അതിന് ഒരു ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ഗൈഡ് പറയുന്നത് ആ പട്ടണത്തിന്റെ ഒരു 8-10 kilometers മുമ്പ് ഒരു പുഴയുണ്ട്, ഒരു അണ്ടർഗ്രൗണ്ട് പുഴ, ഫുൾജി എന്നൊക്കെ പറയുന്ന ഒരു അണ്ടർഗ്രൗണ്ട് പുഴയുണ്ട്, ഭൂമിയുടെ ഉള്ളിലൂടെ പോകുന്ന പുഴയാണ്. ആ പുഴയിലൂടെ നീന്തിയിട്ടും നടന്നിട്ടും ഉള്ളിലൂടെ 8-10 kilometers താണ്ടിക്കടന്നാൽ അപ്പുറമെത്തുന്നത് നേരെ തുസ്തർ പട്ടണത്തിന്റെ മുമ്പിലേക്കാണ്. അങ്ങനെ നമുക്ക് സൈന്യവുമായി കടക്കാൻ പറ്റിയാൽ ആ പട്ടണം നമുക്ക് കീഴടക്കാൻ കഴിയുമെന്ന്. ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ കോട്ടയായിരുന്നു തുസ്തറിലെ കോട്ടയുണ്ടായത്. അത് കീഴടക്കാൻ മഹാനായ അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ് പോകുന്നത്. എന്താ പറഞ്ഞത്? നീന്താൻ അറിയുന്ന ഒരാൾ വേണം. നീന്താൻ അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് കൈപൊക്കിയാട്ടെ. നീന്താൻ അറിയുന്നവര് മുമ്പ് പഠിച്ച്, ഇനിയിപ്പോ നീന്താൻ കഴിഞ്ഞോണമെന്നില്ല, എന്നാലും സാരല്ല, മുമ്പ് നീന്തിയിട്ടുണ്ട്. ആ പുഴ കൊണ്ട ഇട്ടാലൊക്കെ അറിയാൻ പറ്റുള്ളൂ, അപ്പൊ അത് ശരിയാണോ അല്ലേ. അപ്പോ നീന്തൽ പഠിക്കണം, സുന്നത്താണ്. നബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലിമു ഔലാദക്കും അസ്സിബാഹ, നിങ്ങളുടെ മക്കളോട് മക്കളെ നിങ്ങൾ നീന്താൻ പഠിപ്പിക്കണം. നബി ഞങ്ങൾ പറഞ്ഞ ഹദീസാണ്. സ്വല്ലല്ലാഹു വൽ ഫുറൂസിയ, ഹോഴ്സ് റൈഡിംഗ്, കുതിരപ്പന്തയം നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം. തിലാവത്തൽ ഖുർആൻ, ഖുർആൻ ഓതാനും പഠിപ്പിക്കണം. അള്ളാഹുന്റെ റസൂലിന്റെ കുടുംബമായ തങ്ങന്മാർ, സയ്യിദന്മാർ, അവരെയൊക്കെ സ്നേഹിക്കാനും മക്കളെ പഠിപ്പിക്കണം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീന്താൻ പഠിപ്പിക്കണമെന്ന. മക്കയിലും മദീനത്തൊന്നും കുളം, മദീനത്ത് ഒരു കുളം ഉണ്ടായിരുന്നു, ഒറ്റ കുളം, ചെറിയൊരു കുളം. മക്കയിൽ പുഴയില്ല, കുളമില്ല, കടലില്ല, ഒന്നുമില്ല. പക്ഷെ നബി തങ്ങൾ നീന്താൻ പറഞ്ഞു, നീന്താൻ പഠിക്കണം. സുബ്ഹാനല്ലാഹ്. നമ്മളെ കേരളത്തിലൊക്കെ ഇനി മുസ്ലിമീങ്ങൾ ഇങ്ങനെ പുഴയും നാടും കടലൊക്കെ ഉള്ളിടത്ത് മുസ്ലിമീങ്ങൾ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ എല്ലാവർക്കും പഠിക്കാനാണല്ലോ ഇസ്ലാം, മക്കാർക്ക് മാത്രമല്ലല്ലോ. ആ അപ്പൊ നമുക്കൊക്കെ അത് വലിയ ഉപകാരമായി. നമ്മുടെ നാട്ടിലൊക്കെ അതിന്റെ സൗകര്യങ്ങളുണ്ട്, അൽഹംദുലില്ലാ. നീന്താൻ പഠിക്കണം, കൂലി കിട്ടും. വാപ്പാര് പഠിപ്പിച്ചു കൊടുത്താൽ വാപ്പാർക്ക് കൂലി കിട്ടും. അതിന് സ്വിമ്മിംഗ് ലെസന് കുട്ടിക്ക് ഇച്ചിരി ഫീസ് കൊടുത്ത് പഠിപ്പിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്താണ്? സുന്നത്താണ്, നല്ല കാര്യമാണ്. അൽഹംദുലില്ലാ. അപ്പോ മജ്സഅത്ത് ഇബ്നു സൗർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പോലെ അബൂ മൂസ അഷ്അരി എനിക്ക് നീന്താൻ അറിയാം. അപ്പൊ ഈ നീന്തം പഠിക്കണമെങ്കിൽ എത്ര യാത്ര ചെയ്യണം? മദീനയിൽ നിന്ന് ഒരു 100 kilometers യാത്ര ചെയ്യണം ഒരു കടൽ കിട്ടണമെങ്കിൽ. ഇന്നത്തെ സൗദി അറേബ്യയിലെ യാംബൂർ, യംബൂർ എന്ന് പറയുന്ന യാംബൂയിലേക്ക് എത്തണം. അവിടെയാണ് അവർക്ക് നീന്താൻ സൗകര്യം ഉണ്ടാവും. അവിടെ പോയി പഠിക്കണം നീന്തൽ. സുബ്ഹാനല്ലാഹ്. സ്വഹാബി പറഞ്ഞു, മജ്സഅത്ത് ഇബ്നു സൗർ
അബൂ മൂസ അശ്അരി തങ്ങളെ എനിക്ക് നീന്തം അറിയാം, ഞാൻ പോരെ എന്ന് ചോദിച്ചു. ആ പറഞ്ഞു, ഇതാ നിങ്ങൾ പോകണം, ഇറാനിയായ ഗൈഡിന്റെ കൂടെ അയാൾ തരുന്ന വഴി ശരിക്ക് കണ്ടുപിടിക്കണം. നമ്മൾ സൈന്യവുമായി അങ്ങോട്ട് കടന്നു പോകാൻ പോകുന്നു. ഇൻഷാ അല്ലാഹ് ദുസ്തറിലേക്ക് നമ്മൾ കയറിപ്പറ്റും, അവിടുത്തെ കോട്ട നമ്മൾ കീഴടക്കും. ഇസ്ലാമിന്റെ വിജയഭേരി മുഴക്കാൻ നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് റൂട്ട് ശരിക്ക് പഠിക്കണം കേട്ടോ. അങ്ങനെ ഇറാനിയുടെ കൂടെ ഗൈഡിന്റെ കൂടെ പോവാണ്. അപ്പോ ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടറാണ്, ഒരു ഗുഹയിലിന്റെ ഉള്ളിലൂടെ പോകണം, ഗുഹയിൽ വെള്ളമുണ്ട്. ഇങ്ങനെ അങ്ങനെ അണ്ടർഗ്രൗണ്ട് വാട്ടറുകൾ പല സ്ഥലത്തും, പ്രത്യേകിച്ച് മരുഭൂമികളിൽ മലകൾ ഉണ്ടാകുമ്പോൾ ആ മലകൾക്കുള്ളിൽ വെള്ളവും ജലാശയങ്ങളും കാണുന്നത് സ്വാഭാവികമാണ്. പർവ്വതത്തിന്റെ ഉള്ളിൽ പുറത്തൊന്നും വെള്ളം കാണില്ല. നമ്മുടെ ഒമാനിലുണ്ട് അങ്ങനെ ഒരു ഒരു മനോഹരമായ ഒരു പുഴയുണ്ട്. പുഴ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രീം, ഒരു നമ്മുടെ ലാൻഡിൽ നിന്ന്, നമ്മുടെ സാധാ പ്ലെയിനിൽ നിന്ന് നേരെ മേലോട്ട് കയറുകയാണെങ്കിൽ ഒരു മിനിമം ഒരു 10-50-60 meters ഉയരത്തിൽ ഒരു ചെറിയ ട്രെയിൻ വരും. അതിന്റെ ഉള്ളിലൂടെ പോയാൽ അൽഹൂസ കേവ് എന്ന് പറയുന്ന ഒരു ഗുഹ കിട്ടും. ഒമാനിലെ നിസ്വയിൽ നിന്ന് ഒരല്പം 100-150 kilometers ഉള്ളിലേക്ക് യാത്ര ചെയ്താൽ ആ ഗുഹയുടെ ഉള്ളിൽ നമ്മുടെ ഈ ഹാളിനേക്കാളും വിശാല, ഇതിന്റെ ഒരു ഡബിൾ വിശാലതയുള്ള ഒരു ഒരു ഹാൾ ആ പാറയുടെ ഉള്ളിലുണ്ട്. വലിയൊരു മലയാണ്, അതിന്റെ ഉൾഭാഗം ഒരു ഹാള് പോലെയാണ്, വിശാലമായൊരു സ്റ്റേഡിയം പോലെ. അതിന്റെ ഉള്ളിലൂടെ ഒന്നുകൂടെ നടന്നു പോയാൽ കണ്ണില്ലാത്ത മത്സ്യമുണ്ട്, കണ്ണുകളില്ലാത്ത മത്സ്യം. കണ്ണേ ഇല്ല ആ മത്സ്യത്തിന്, കാരണം BC 2000s മറ്റോ രൂപപ്പെട്ട ജീവജാലങ്ങളാണെന്നാ പറയാ. അവിടെ മുതൽ ഇരുട്ടിലാണ് അവർ ജീവിക്കുന്നത്. 1995s മറ്റോ ആണ് ഒമാൻ ഗവൺമെന്റ് ഇത് തുറന്നു കൊടുത്തത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി. പണ്ട് മുതലേ കണ്ണ് കാണാൻ കഴിയില്ല, ഇരുട്ടിൽ ജീവിക്കുന്ന മത്സ്യമാണ്. അവിടെ ഒരു പുഴയാണ്, ചെറിയൊരു പുഴയാണ്, വെള്ളം നമുക്ക് കാണാൻ പറ്റും. ആ പുഴ ചെറിയ നമ്മൾ ഇപ്പൊ ഈ നടന്നു വരുന്ന ഹാൾവേയുടെ ഈ ഒരു വീതിയിൽ വെള്ളം ഒരു 1 kilometer ഉള്ളിലേക്ക് യാത്ര പോവാണ്. അപ്പോ ദീർഘമായ ഒരു സ്ട്രീം, ഒരു അരുവി അതിന്റെ ഉള്ളിലൂടെ പോകുന്നുണ്ട്. അതിൽ മത്സ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കണ്ണില്ലാത്ത മത്സ്യങ്ങളാണ്, നമുക്ക് പോയി കാണാൻ പറ്റും. അതൊരു ഏതാനും 1 kilometer അക്കരെ അതിന്റെ ഒരു എൻഡുണ്ട്. അതുവരെ ഇംഗ്ലീഷുകാരൊക്കെ ടോർച്ചൊക്കെ എടുത്ത് പോയി നടന്നിട്ടും നീന്തിയിട്ടൊക്കെ കടന്നു പോകണം. അവർ പിന്നെ അഡ്വഞ്ചറസ് കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ടാണല്ലോ. നമ്മളിപ്പോ അതിൽ മീൻ കിട്ടിയാൽ ഞാൻ ചുട്ടു നിന്നോളാം എന്ന് പറയണ്ടോ നമ്മൾ? അവരതിന്റെ ഉള്ളിലൂടെ യാത്ര ചെയ്ത് പഠിക്കാനും ഗവേഷണം ചെയ്യാനും മുന്നോട്ട് പോവാണ്. നമ്മള് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ അപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തം മുസ്ലിം ഉമ്മത്ത്, വല്ലാത്തൊരു അപജയമാണ്. അപ്പോ മജിസ്ഹുവിനെ കടന്നു പോകാനുള്ളത്, തുസ്തറിലേക്ക് പോകാനുള്ളത് ഇതുപോലെയുള്ള ഒരു വഴിയിലൂടെയാണ്, പാറക്കെട്ടിനുള്ളിലൂടെ. ചിലയിടത്ത് തലമുട്ടും, അപ്പൊ കടന്നു പോകണം, വെള്ളമുണ്ടാകും, നീന്തി പോവണം. ചിലയിടത്ത് നടക്കാൻ പറ്റും, അങ്ങനെ ഹൈറ്റ് കുറഞ്ഞും കൂടിയും 10 kilometers വെള്ളത്തിലൂടെ യാത്ര ചെയ്യണം ആരും കാണാതെ. കാരണം മജൂസികൾ കൈയടക്കി വെച്ചിരുന്ന ഒരു കോട്ടയായിരുന്നു അത്. ആ യാത്ര പോകുന്ന മജ്സ റളിയല്ലാഹു മഹാനായ അബൂ മൂസ അശ്അരി തങ്ങൾ പറഞ്ഞു, മജ്സ നിങ്ങളുടെ സഹോദരന്റെ ഘാതകൻ പേർഷ്യക്കാരനായ റുസ്തും അവിടെ ഉണ്ടായിരിക്കും. ഒരിക്കലും റുസ്തുമിനെ കണ്ടാൽ നിങ്ങൾ അമ്പയ്യരുത്, ആക്രമിക്കരുത്, കണ്ടുവെക്കുക, തിരിച്ചു പോരുക. അങ്ങനെ മഹാനവർക്ക് തിരിച്ചു വന്നു. അബൂ മൂസ അശ്അരി തങ്ങൾ പറഞ്ഞു, മജ്സ നമ്മൾ ഒന്നാകെ 300 ആളുകൾ, നീന്താൻ അറിയുന്ന 300 വേണം, നീന്തം അറിയുന്ന 300 നീന്താൻ അറിയുന്ന 300 സ്വഹാബികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ 300 സ്വഹാബികൾ വന്നു. നീന്താൻ അറിയുന്നവർ ചിലർക്ക് ശരിക്കറിയും, ചിലർക്ക് അത്ര അറിയില്ല, പക്ഷേ 300 പേരണങ്ങുന്ന സൈന്യം തുസ്തറിലേക്ക് കടന്നു പോവുകയാണ്. പോകുമ്പോൾ പറഞ്ഞു, നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറി കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എപ്പോഴാണോ അല്ലാഹു അക്ബർ എന്ന വാക്ക് കേൾക്കുന്നത് ഉടനെ നമ്മൾ സൈന്യമായി മുന്നേറുകയാണ്. അങ്ങനെയായിരിക്കും നമ്മുടെ യുദ്ധതന്ത്രം. അതുകൊണ്ട് തക്ബീർ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ മുന്നേറണം, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അങ്ങനെ 300 ആ ഗുഹയിലൂടെ യാത്ര ചെയ്തു. ഇതൊക്കെ ചരിത്രത്തിൽ അപൂർവം നടന്ന സംഭവങ്ങളാണ്. 300 യാത്ര ചെയ്തു എന്ന് മാത്രമല്ല, അക്കരെ എത്തിയപ്പോഴേക്കും അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉണ്ട്, നീന്തം അറിയുന്ന സ്വഹാബിയാണ്. അവരൊക്കെ നീന്തി അക്കരയെത്തി. അക്കരയെത്തി നോക്കുമ്പോൾ 300 ആളുകൾ മുങ്ങി മരിച്ചിട്ടുണ്ട്. 220 സ്വഹാബിമാർ ആ ടണലിനുള്ളിൽ മുങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. ജീവനോടെ ബാക്കി കിട്ടിയത് വെറും 80 മാത്രം.
ആ 80 ആളുകളെയും കൊണ്ടാണ് മഹാനായ അബൂ മുസല ശരീ റളിയല്ലാഹു തആല അൻ തുസ്തർ ഗ്രാമത്തിലേക്കുള്ള അവരുടെ മുന്നേറ്റം നടത്തിയത്. അങ്ങനെയാണ് തുസ്തർ പട്ടണം ഇസ്ലാമിന് കീഴടങ്ങുന്നത്. അവിടെ നിന്നാണ് മഹാനായ സഹ്ല ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കളൊക്കെ കടന്നു വന്നത്. ആ പട്ടണത്തിൽ നിന്നാണ്. നമ്മൾ ഓർത്തു പോവുകയാണ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എന്ത് ത്യാഗം ചെയ്യുന്നു. നമ്മളിപ്പോ ഈ എയർ കണ്ടീഷൻ ചെയ്ത ഒരു റൂമിൽ നമ്മൾ ഇരിക്കുകയാണ്, എന്നാൽ തന്നെ നമുക്ക് നേരം വൈകി വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഞാൻ പോകേണ്ടതുണ്ടോ, എനിക്ക് ഈ സമയം മറ്റെന്തെങ്കിലും ചെലവഴിച്ചുകൂടെ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയായി. നമുക്ക് അത്രയും ഒരു ക്ഷമ ഒരു നല്ല കാര്യത്തിന് വേണ്ടി കൊടുക്കാൻ എത്രത്തോളം ആളുകൾക്ക് മനസ്സാ സാധിക്കുന്നുണ്ട് എന്ന് ഈ റമദാനിന്റെ പകലിൽ നമ്മൾ ആലോചിക്കുകയാണ്. അള്ളാഹുവിനോട് ചോദിക്കണം, ഇസ്തിഖാമത്തിന് ചോദിക്കണം. അതുകൊണ്ടാണ് നബി തങ്ങൾ ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞത്, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംറ് വൽ അസീമത ഫിർ റുഷ്ദ്. അങ്ങനെ ദുആ ഇറക്കാൻ പറഞ്ഞു നബി തങ്ങൾ, അല്ലാഹുവേ, ഏത് കാര്യത്തിലും അടിയുറച്ചു നിൽക്കാനുള്ള ഭാഗ്യം നൽകണം. റമദാനിൽ നന്നായി, റമദാൻ കഴിഞ്ഞാൽ വഴിതെറ്റി പോവരുത്. റമദാനിൽ മദ്യപാനം ഉപേക്ഷിച്ചു, റമദാൻ കഴിഞ്ഞാൽ ആ തിന്മയിലേക്ക് പോവരുത്. റമദാനിൽ ഒരുപാട് നന്മകളുണ്ടായി നിസ്കരിച്ചു, റമദാൻ കഴിഞ്ഞാൽ അത് ഒഴിവാക്കുന്ന അവസ്ഥ വരരുത്. അതിന് അല്ലാഹുവിനോട് ദുആ ഇറക്കണം. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നീ അസ്അലുക സബാത ഫിൽ അംറ് വൽ അസീമത ഫിർ റുഷ്ദ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഒരു വിഷയത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള ഭാഗ്യം എനിക്ക് നൽകണമേ. വൽ അസീമത ഫിർ റുഷ്ദ്. അല്ലാഹുവേ, മനക്കരുത്ത് വേണം, മനക്കരുത്ത് വേണം റബ്ബേ. അതുപോലെ തന്നെ അടിയുറച്ചു നിൽക്കാനുള്ള ഭാഗ്യവും വേണം. ഇത് ദുആരക്കണം എന്നാണ്. എല്ലാവരും കൂടെ ഒന്ന് ദുആരന്ന് നോക്കൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംറി വൽ അസീമത ഫിർ റുഷ്ദ്. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംറി വൽ അസീമത ഫിർ റുഷ്ദ്. ഇത് ഇപ്പൊ ഇവിടെ നിന്ന് പഠിച്ചവരൊന്ന് കൈപൊക്കിയാട്ടെ, പറയാൻ പറ്റുന്നവര്. ഒരു സമ്മാനം ഞാൻ തരും. ഉസ്താമാരും മുലരിട്ടൊന്ന് കൈപൊക്കിയ കൂട്ടേ. അല്ലാത്തവര് ആരെങ്കിലും ഉസ്താമാരിവിടെ കൈപൊക്കാറുണ്ട്, അവർക്കൊന്നും സമ്മാനം കിട്ടൂല. വേണേ പറയാ, വേറെ ആരെങ്കിലും പറഞ്ഞാൽ സമ്മാനം ഉറപ്പാണ്, ഇൻസ്റ്റന്റ് സമ്മാനമാണ്. ഇവിടെ തന്നെ കിട്ടും, ഇപ്പൊ തന്നെ. ഒരു മുച്ചാലിയും ഉണ്ട്, കൊടുക്കല്ലേ? ഏ, പഠിക്കുന്ന കുട്ടിയല്ലേ, ഇപ്പൊ പറഞ്ഞോളൂ. മാഷാല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംരി വൽ അസീമത ഫിർ റുഷ്ദ്. മാഷാല്ലാഹ്. അപ്പൊ എന്തായാലും ഒരു സമ്മാനം കൊടുക്കുന്ന നിർബന്ധമാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പോ സാധാരണ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നത്. ഏ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉഷാറായിട്ട് പഠിക്ക്. ജസാകല്ലാഹു ഖൈർ. اللهم اني اسالك الثبات في الامر والعزيمه في الرشد. അല്ലാഹുവിനോട് ചോദിക്കണമെന്ന്. അല്ലാഹുവേ, നന്മയിൽ ഉറച്ചു നിൽക്കാനും ഏതൊരു വിഷയത്തിലും മനക്കരുത്തുണ്ടാവാനും നിന്റെ സഹായം എനിക്ക് വേണം തമ്പുരാനെ. അല്ലാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഒരു മനസ്സ്, അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനസ്സ്, ഇതാണ് നമുക്ക് ഈ റമദാനിലൂടെ നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെയാണ് ജുലൈബി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സുഹാബിമാരിൽ കാണാൻ ഭംഗിയില്ലാതിരുന്ന ഒരു സുഹാബിയാണ്. മുഖത്തൊക്കെ ഒരുപാട് കലകളും പാടും മുഴകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സുഹാബിയാണ് ജുലൈബി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബിതങ്ങളുടെ ജീവിതം വലിയ അത്ഭുതമാണ്. തങ്ങൾ വളരെ കാഷ്വൽ ടോക്ക്, അവിടുത്തെ സുഹാബികളുമായി അനുചരന്മാരുമായി ഇൻഫോമൽ ടോക്കുകൾ ഉണ്ടാവും. അപ്പൊ നബിതങ്ങൾ ചോദിക്കുകയാണ്, ജുലൈബി, എന്താ വിശേഷം? കുഴപ്പമൊന്നുമില്ലേ നബിയെ, കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഞാനോ, എനിക്കാരാ നബിയെ കല്യാണം കഴിച്ചു തരാ? എന്റെ കോലോ എന്റെ രൂപം കണ്ടില്ലേ നബി, എനിക്കാരെങ്കിലും കല്യാണം കഴിച്ചു തരുമോ? എന്നോട് കല്യാണം കഴിച്ചതെന്ന് ചോദിക്കേ. അന്ന് അങ്ങനെ വലിയ അത്ഭുതമാണ്. കാരണം വിവാഹം ചെയ്യുന്നത് തന്നെ അന്ന് ഒരു ആർഭാടത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കപ്പെടാറുണ്ട്. കാരണം മഹർ കൊടുക്കാൻ കഴിവുന്ന ആളാണ് അവിടെ വിവാഹം ചെയ്യുക. നമ്മളിപ്പോ ആണായിട്ട് നിന്നെടുത്താൽ മതി, വാപ്പ എന്ത് ചെയ്യണം? മഴ പെയ്യുന്നുണ്ടോ? മാഷാ അല്ലാ, നല്ല മഴയാണ്. മാഷാ അല്ലാ, ഇത് വേശിന്റെ കാറ്റാണോ മഴന്റെ കാറ്റാണോ? മഴേണ്ടതാ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അള്ളാഹുവിന്റെ നിഅമത്ത്. ആർക്കും ബുദ്ധിമുട്ടും
പ്രയാസമാവാത്ത രീതിയിൽ അള്ളാഹു നല്ല മഴ നമുക്ക് നൽകട്ടെ. കാരണം ഒരുപാട് നമ്മുടെ ജില്ലയിൽ തന്നെ ഒരുപാട് ചൂടനുഭവിച്ച ഏരിയയാണ് നമ്മുടെ ഈ പാലക്കാടിന്റെ ഈ പരിസര പ്രദേശങ്ങളൊക്കെ. നല്ല ചൂടായിരുന്നു ഇവിടെ അല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല മഴ വേണം, അത് ബുദ്ധിമുട്ടില്ലാത്ത മഴ വേണം ഇൻഷാ അല്ലാ. ഒരു പ്രളയമോ കെടുതിയോ പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത അള്ളാഹുവിന്റെ അനുഗ്രഹമായി പെയ്യുന്ന മഴ അള്ളാഹു നമുക്ക് എമ്പാടും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ജുലൈബീബ് തങ്ങൾ ചോദിച്ചു, നബിയെ എനിക്കാരാ നബിയെ കല്യാണം കഴിച്ചു തരിക? എനിക്കാരും വന്ന് മഹർ കൊടുത്തിട്ടാ കല്യാണം കഴിക്കുക. അപ്പൊ മഹർ കൊടുക്കാനുള്ള കഴിവുണ്ടാകുമ്പോഴാണ് വിവാഹിതനാവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ വലിയൊരു ലക്ഷ്യം തന്നെ പല ആളുകൾക്കും പെട്ടെന്ന് കല്യാണം കഴിക്കണം, അതിന് വേഗം മഹർ സമ്പാദിക്കണം. അതുകൊണ്ട് അടിച്ചു പൊളിക്കാതെ എന്ത് ചെയ്യുക, കിട്ടുന്ന കാശ് ഒരുമിച്ച് കൂട്ടി മഹർ കൊടുക്കാനായി കഴിഞ്ഞാൽ ജീവിത സഹധർമ്മിണിയെ സ്വീകരിക്കണം എന്ന് ലക്ഷ്യമാണ്. അങ്ങനെയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നപ്പോ ഒരു സഅഫറാനിന്റെ ഒരു അത്തറിന്റെ അടയാളം മഞ്ഞ നിറം ഡ്രസ്സിൽ കണ്ടത്. അന്ന് അന്നത്തെ അത്തറിന് അങ്ങനെ ഒരു നിറം വരും തേച്ചു കഴിഞ്ഞാൽ. അത്തറ അത് കല്യാണം കഴിക്കുന്ന പുതിയാപ്പിളമാരൊക്കെയാണ് അന്ന് അത് ഉപയോഗിക്കുക. നല്ല ഒരു സഅഫറാനിന്റെ ഒരു മസ്കിന്റെയും കസ്തൂരിയുടെയും സുഗന്ധമുള്ള ഒരു മഞ്ഞ നിറത്തിലുള്ള സുഗന്ധമുണ്ട്. അപ്പൊ തങ്ങള് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നിവരെ കണ്ടപ്പോ ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സുഗന്ധമുണ്ടല്ലോ വസ്ത്രത്തിൽ, കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു. ആ നബിയെ ഇന്നലെ ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, വളരെ സിമ്പിളാണ്. മദീന എന്ന് പറയുന്ന ചെറിയ രാജ്യമാണ്, വളരെ ചെറിയ പ്രദേശമാണ്, വളരെ ചെറുത്, ചെറിയൊരു മഹല്ല് പോലെയാണ്. ഇപ്പോഴാണത് വലുതായത്, അന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറ് ജന്നത്തുൽ ബഖയിൽ പോയവർക്ക് കാണാൻ പറ്റും. ജന്നത്തുൽ ബഖയിൽ പകുതിയോളം കഴിഞ്ഞതിന്റെ ശേഷം ഉസ്മാൻ തങ്ങളുടെ ഖബറ്. ഉസ്മാൻ തങ്ങളുടെ വഫാത്ത് നടക്കുന്ന സമയത്ത് അന്നത്തെ ഘാതകർ, ഉസ്മാൻ തങ്ങളെ വധിച്ച ദുഷ്ടന്മാരായ അന്നത്തെ രാഷ്ട്രീയക്കാർ, അവര് ബഹുമാനപ്പെട്ടവരുടെ ഖബറ് ജന്നത്തുൽ ബഖയിൽ മറവ് ചെയ്യാൻ വിട്ടിട്ടില്ല. അങ്ങനെ മദീനയുടെ പുറത്താണ് മറവ് ചെയ്തതെന്ന. ഈ മദീനയുടെ പുറത്ത് എന്ന് പറഞ്ഞത് ഇന്ന് ജന്നത്തുൽ ബഖയിന്റെ ഭാഗമാണ്, പക്ഷെ അന്നത് മദീനയുടെ പുറം ഭാഗമാണ്. നോക്കണം, അപ്പൊ അത്രയും ചെറിയ പ്രദേശമാണ്. ഇന്നത് മദീനയാണ്, പക്ഷെ മറവ് ചെയ്തത് അന്നത്തെ കണക്ക് പ്രകാരം മദീനയുടെ പുറത്താണ്, കാടൻ പ്രദേശത്തായിരുന്നു. കാരണം മറവ് ചെയ്യാൻ വിട്ടിട്ടില്ലായിരുന്നു അന്നത്തെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വന്ന ആളുകൾ, അവരെ വധിച്ചിരുന്ന ആളുകൾ. ഷഹീദാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോ അങ്ങനത്തെ ഒരു മദീനയിൽ തന്റെ കൂട്ടുകാരെ കല്യാണം കഴിച്ച് നബി തങ്ങൾ അറിയുന്നത് എപ്പോഴാണ്? ഡ്രസ്സിലി കസ്തൂരിയുടെ ഇത്. അപ്പൊ നബി തങ്ങൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇത്ര പെട്ടെന്നോന്ന് ചോദിച്ചു. കാരണം 4 ദിർഹം കയ്യിലുണ്ടായിരുന്നത് മദീനയിലേക്ക് വന്നപ്പോ. 4 ദിർഹം തങ്ങൾ പറഞ്ഞു, എല്ലാരും കച്ചവടം തുടങ്ങണം എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അലൈക്കും ബിസ്സൂഖ് ലാ തദഉഹാ ലിൽ യഹൂദ്, നിങ്ങൾ കച്ചവടം ചെയ്യണമേ, കച്ചവടം ചെയ്യണം, മാർക്കറ്റ് ജൂതന്മാർക്ക് മാത്രമായി വിട്ടുകൊടുക്കരുത്, നിങ്ങളും കച്ചവടം ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ വന്ന് പറഞ്ഞത്, നബിയെ 4 ദിർഹം കൊണ്ട് എന്ത് ബിസിനസ് തുടങ്ങാനാ നബിയെ, എന്തെങ്കിലും കിട്ടുമോ 4 ദിർഹം കൊണ്ട് എന്ന് ചോദിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, നിങ്ങളുടെ കൈ ഒന്ന് നീട്ടിയാട്ടെ എന്ന് പറഞ്ഞു, കൈ നീട്ടി കൊടുത്തു. ആ പരിശുദ്ധമായ കൈ നബി തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫീ സഫഖത്തി യദി, അല്ലാഹുവേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചെയ്യുന്ന കച്ചവടത്തിൽ നീ ബർക്കത്ത് കൊടുക്കണം തമ്പുരാനെ. നബി തങ്ങൾ ചെയ്ത ദുആയാണ്. കച്ചവടം അങ്ങ് പൊടിപിടിക്കാൻ തുടങ്ങിയതാണ്. അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ പറയാ, ഞാൻ ചില പാറക്കല്ല് വരെ ഉരുട്ടി നോക്കുമ്പോ അതിന്റെ അടിയിൽ സ്വർണം കാണുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുമായിരുന്നു. അത്രക്ക് ചിലക്ക് അങ്ങനെ ഉണ്ട്, ഏത് കച്ചവടം തുടങ്ങിയാലും മെച്ചം തന്നെ, എന്ത് തുടങ്ങിയാലും ലാഭം, ചിലര് എന്ത് തുടങ്ങിയാലും നഷ്ടം. അങ്ങനെ ഉണ്ടാവും അല്ലെ, ഓരോ നടന്ന് നഷ്ടപ്പെട്ടു, ഇവിടെ നിന്ന് തുടങ്ങി അത് നഷ്ടപ്പെട്ടു. ചിലര് വെക്കുന്നത് മുന്നോട്ട്. അള്ളാഹു കൊടുക്കുന്ന ഓരോ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, എല്ലാം പരീക്ഷണമാണ്. സമ്പത്ത് നൽകുന്നത് പരീക്ഷണമാണ്, സമ്പത്ത് നൽകാതിരിക്കുന്നത് പരീക്ഷണമാണ്. നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഇതാണ് അള്ളാഹു നോക്കുന്നത്. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ അള്ളാഹു ഹലാല് കൊണ്ട് ഐശ്വര്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ നബിയെ മഹർ കൊടുക്കാനുമില്ല, പിന്നെ കാണാനൊരു ഭംഗിയോ ഗ്ലാമറോ ഒന്നും ഇല്ലല്ലോ നബി, എനിക്കൊക്കെ എവിടുന്ന കല്യാണം, ആരെ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ. ആ ഇടയാണ് മദീനയിലെ ഒരു പെൺകുട്ടി വിധവയായി എന്നറിയുന്നത് റസൂലുള്ളാഹി തങ്ങൾ. അവരുടെ ഭർത്താവ് ഒരു യുദ്ധത്തിൽ പോയി ഷഹീദായ സുഹാബിയാണ്. മദീനക്കാരിയായ ആ പെൺകുട്ടി അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന മോള്, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്ന മോളാണ് അവര്. നബി തങ്ങൾ പറഞ്ഞു, ജുലൈബീബേ നിങ്ങൾക്ക് ഞാനൊരു വിവാഹം കഴിച്ചു തരാം. എനിക്കോ നബിയെ? അതെ ജുലൈബീബ്, നിങ്ങൾക്ക് ഒരു അനുയായിയുടെ വിഷമം തീർത്തു കൊടുക്കുക, അതാണ് നേതാവിന്റെ ഏറ്റവും വലിയ ഗുണം, മേന്മ. അങ്ങനെയാണ് സ്വന്തം അനുയായികളുടെ കൂടെ നിൽക്കുക.
ജുലൈബി വിവാഹം ഒരു വിഷയമാണല്ലേ, ഞാൻ നിങ്ങൾക്കൊരു പുതിയ പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇന്നാലിന്റെ വീട്ടിലേക്ക് പോയിക്കോ, അള്ളാഹുവിന്റെ റസൂല് നിങ്ങളുടെ മോളെ ജുലൈബീബിന് കെട്ടിച്ചു കൊടുക്കണമെന്ന് പറയുന്നു എന്ന് അവിടെ പോയിട്ട് പറ എന്ന് പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജുലൈബീബ് റളിയല്ലാഹു അൻഹു പോകുന്നു, വീട്ടുകാരോട് ചോദിച്ചു, അല്ല പാപ്പയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളുടെ മോൾക്കൊരു വിവാഹബന്ധം ആലോചിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റുമെന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ ആലോചിച്ചതോ, അതിനെന്താ കുഴപ്പോ, ആരാന്ന് ചോദിച്ചു, ഞാൻ തന്നെ ജുലൈബീബ്. അന്നേരം വാപ്പ പറഞ്ഞു, ചില വാപ്പമാരെ പോലെ, എന്നാ പിന്നെ ഞാൻ എന്റെ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു, അതുവരെ ഓക്കെ, നബി തങ്ങളുടെ പ്രപ്പോസലാണോ, നോ പ്രോബ്ലം, നമ്മൾ സ്വീകരിക്കാൻ റെഡിയാണ്. പുതിയ അപ്പള ഇന്ന ആളാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്വരം മാറി, ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. ഭാര്യയോട് ചെന്ന് ചോദിച്ചു, ഭാര്യയോട് ചോദിച്ചു, പിന്നെ അള്ളാഹുവിന്റെ റസൂൽ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ മോൾക്ക്, ആലോചിക്കല്ലേ. ഓ, അതിനെന്താ പ്രശ്നം, ജുലൈബീബോ എന്ന് ഭാര്യയും ചോദിച്ചു. അപ്പൊ മോള് ഇത് കേട്ട്, ഈ ഡയലോഗ് സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. മോള് പറഞ്ഞു, ഉമ്മ ഉപ്പ, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ റസൂലും അല്ലാഹുവും ഒരു വിഷയം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഉമ്മാ ഉപ്പ, ആ വിഷയത്തിൽ നോ ടേണിംഗ് ബാക്ക്, ഒരിക്കലും പിന്തിരിയാൻ പാടില്ലെന്നും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും തീരുമാനം അംഗീകരിക്കണമെന്നും ഉമ്മ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ലേ? ജുലൈബീബ് കാണാൻ ഭംഗിയില്ലാത്തവനാണ്, ശരിയാണ്, പക്ഷേ ജുലൈബീബ് ഒരു സത്യവിശ്വാസിയല്ലയോ? ജുലൈബീബിനെ എനിക്ക് വേണ്ടി ആലോചിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലല്ലയോ ഉമ്മ? അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനം നമ്മൾ അംഗീകരിക്കണ്ടയോ? ആ ആയത്തിന്റെ പേരിലാണ് ആ മോൾക്ക് മാതാപിതാക്കളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയതെന്ന്. എന്നിട്ട് കല്യാണം കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം ആ പെൺകുട്ടിയെ ജീവിത സഖിയായി സ്വീകരിച്ചു, ജുലൈബീബ് റളിയല്ലാഹു അൻഹു. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഒരു മാസത്തിൽ താഴെ സമയമായപ്പോഴാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ പോയി ഷഹീദാവുന്നത്. പക്ഷേ അള്ളാഹുവിനനുസരിച്ചു എന്ന വലിയൊരു ത്യാഗം ആ കുട്ടി അവിടെ ചെയ്തു. അള്ളാഹുവിന് വേണ്ടി അനുസരിച്ചു, അള്ളാഹുവിന്റെ ഇഷ്ടമെന്തോ അതവിടെ നടപ്പാക്കുകയാണ് ചെയ്തത്. ഇത് അള്ളാഹുവിന് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ് ഉമ്മ. അള്ളാഹു പൊരുത്തപ്പെടുമോ? എനിക്ക് പൊരുത്തമാണ്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതം ഇങ്ങനെയാണ്, അള്ളാഹുവിന് ഇഷ്ടമാണ്. ഒരു ബിസിനസ് തുടങ്ങുകയാണ്, അള്ളാഹുവിന് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. അള്ളാഹുവിന് ഇഷ്ടമല്ലയോ? എനിക്ക് ആ വരുമാനം വേണ്ട. ആ തീരുമാനം എടുക്കാൻ കഴിയലാണ് ഒരു സത്യവിശ്വാസിയുടെ ഈമാനിന്റെ അടയാളം. അങ്ങനെ അള്ളാഹുവിനുള്ള അനുസരണ, സബ്മിഷൻ ടു ദ വിൽ ഓഫ് അല്ലാഹ്, അള്ളാഹുവിന്റെ ആഗ്രഹം എന്തോ അത് തിരുനബിയുടെ വചനങ്ങളിലൂടെ, വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് എത്തിയത് എന്തൊക്കെയാണോ അതനുസരിച്ച് ജീവിതത്തെ പാകപ്പെടുത്തുക. ഇതാണ് റമദാനിലെ നോമ്പിലൂടെയുള്ള അനുസരണയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ആ തരത്തിലുള്ള ഒരു ഇബാദത്തിന്റെ തൗഫീഖ് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ കാണാൻ കഴിയും. അള്ളാഹുവിന് ഇഷ്ടമോ എങ്കിൽ അത് നടക്കട്ടെ. സ്വന്തം ഇഷ്ടത്തിനെതിരായിരിക്കാം, പക്ഷെ എനിക്ക് പ്രശ്നമല്ല, അള്ളാഹുവിന്റെ ഇഷ്ടമാണ് നടക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു സത്യവിശ്വാസി അള്ളാഹുവിനോട് അതാണ് ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സബാത ഫിൽ അംരി വൽ അസീമത ഫിർ റുഷ്ദ്. അള്ളാഹുവേ, നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യാനും നിനക്ക് വേണ്ടി ജീവിക്കാനും നിനക്ക് വേണ്ടി മരിക്കാനും നിനക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാനുമുള്ള ആ ഒരു സൗഭാഗ്യം നൽകണമേ തമ്പുരാനെ. അള്ളാഹുവേ, നീ ഞങ്ങൾക്കത് നൽകണമേ റബ്ബേ. റമദാനിന്റെ രാപ്പകലുകളിൽ എത്രയോ ആളുകൾക്ക് നരകമോചനം കൊടുക്കുന്ന ഈ സമയത്ത് അള്ളാഹുവേ, നരകമോചനത്തിന് സാധ്യമാകുന്ന ഒരു നല്ല ജീവിതം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്ക് ഭാര്യ സന്തതികൾക്ക് നൽകണേ റബ്ബേ. പ്രത്യേകിച്ച് നമ്മുടെ യുവതികൾക്ക്, ചെറുപ്പക്കാരികൾക്ക്, പെൺകുട്ടികൾക്ക് അള്ളാഹുവേ, വഴിതെറ്റിപ്പോവാതെ ഞങ്ങളുടെ മക്കളെയൊക്കെ നീ കാക്കണേ പടച്ചവനെ. അങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുന്നത്, അള്ളാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ്. ഈമാനിന്റെ പ്രകടമായ ഒരു അടയാളം നമ്മുടെ മക്കളിൽ നന്മ കാണലാണെന്നാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അന്ന് പെരുന്നാൾ ദിവസം എല്ലാ മക്കളും നല്ല വസ്ത്രത്തിൽ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ രാജാവിന്റെ, രാജാവെന്ന് ഇസ്ലാമിൽ പറയില്ല, ഖലീഫയാണ്, ഭരണാധികാരിയാണ്,
പ്രതിനിധിയാണ്, ഖലീഫത്തു റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധി എന്നൊക്കെ പറയുന്ന പോലെ ദീനിന്റെ പ്രതിനിധിയാണ് മഹാനായ ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൻ. കീറിയ വസ്ത്രം ധരിച്ച് മുമ്പിലൂടെ നടന്നു വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ടവരെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർത്തത്. അപ്പൊ കുട്ടി ചോദിക്കുകയാണ്, 10-11 വയസ്സുള്ള മോൻ, വാപ്പ എന്തിനാ നിങ്ങൾ ഈ കരയുന്നത്? ഒന്നുമില്ല മോനെ, നിന്റെ കൂട്ടുകാരായ നാട്ടുകാരായ പിള്ളേരൊക്കെ നല്ല വസ്ത്രമിട്ട് നടക്കുമ്പോ ഈ തുന്നിപ്പിടിപ്പിച്ച വസ്ത്രമല്ലേ ഖലീഫയുടെ മോനായ എന്റെ മോനായ അബ്ദുള്ള നിങ്ങൾ ഉടുത്തിട്ടുള്ളത്, തുന്നിവെച്ച വസ്ത്രമല്ലേ, എനിക്കത് കാണുമ്പോ വിഷമം തോന്നുകയാണ് എന്ന് പറഞ്ഞു വാപ്പ. കാരണം ഗവൺമെന്റിന്റെ പൈസയിൽ നിന്ന് ഒന്നും അനർഹമല്ലാത്തത് ഒന്നും എടുക്കൂല എന്ന് പറഞ്ഞ മഹാനാണ്, അത് ജീവിതത്തിൽ കാണിച്ച മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, എല്ലാ ഖലീഫമാരെ പോലെ തന്നെ. അപ്പൊ മോനൊരു വാക്ക് പറഞ്ഞ് ഇങ്ങോട്ട് വാപ്പയോട്, ഉപ്പാ കരയെ, എന്റെ ഈ ഡ്രസ് കണ്ടിട്ട് കരയെ, നല്ല പക്വമായൊരു വാക്ക് പറഞ്ഞു. ഉപ്പാ പറഞ്ഞ വാക്കാണത്, ഉപ്പാ എന്തിനാണ് സങ്കടപ്പെടേണ്ടത്? തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ ഉടമസ്ഥനായ അള്ളാഹു അവനുസരിക്കാത്തവരല്ലേ വാപ്പ കരയേണ്ടത്, അള്ളാഹുവിനറിയാത്തവരല്ലേ കരയേണ്ടത്. സ്വന്തം മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയവനല്ലേ കരയേണ്ടത്, സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ചവരല്ലേ കരയേണ്ടത്, അള്ളാഹുവിനെ ധിക്കരിച്ചവരല്ലേ കരയേണ്ടത്. ഉപ്പാ ഈ രണ്ട് പാതകവും നിങ്ങളുടെ മോൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്റെ വിഷയത്തിൽ എന്തിനാണ് ഉപ്പ സങ്കടപ്പെടുന്നത്? വാപ്പാക്ക് തിരുത്തി കൊടുക്കുകയാണ്, തിരുത്തുകയല്ല വാപ്പയെ ഓർമ്മപ്പെടുത്തുകയാണത്. ആരാണ് ഈ അനുസരണ നൽകുന്നത്? ഇത് അള്ളാഹു നൽകുന്ന സൗഭാഗ്യമല്ലയോ നമ്മുടെ മക്കളിൽ ഈ നന്മ കാണുന്നത്, മക്കൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടമാകുന്നത്, നമ്മുടെ മക്കൾ അള്ളാഹ് എന്തിഷ്ടമാണോ അതുപോലെ ജീവിക്കുന്നത്, നമ്മളും നമ്മുടെ കുടുംബവും അച്ചടക്കത്തിൽ ജീവിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നത്. നമ്മൾ പട്ടിണി കിടക്കുകയാണ്, ഇപ്പൊ പട്ടിണിയിലാണ്, ലിറ്ററലി നമ്മൾ ശരിക്കും ഫാസ്റ്റിംഗിലാണ് അല്ലെ, ഒന്നുമില്ല, എന്ത് സഹിക്കാനുള്ള, എന്തും സഹിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ ഭാര്യമാർ നമ്മുടെ കുടുംബം ഉള്ളതനുസരിച്ച് ജീവിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്യുമ്പോ നോമ്പിലൂടെ ലഭ്യമാവേണ്ട ഗുണം അങ്ങനെയാണ്. അള്ളാഹു എന്ത് നൽകുന്നുണ്ടോ അത് ഇഷ്ടപ്പെട്ട് ജീവിക്കുക, പരാതിയില്ല, ഒന്നും പരാതിയില്ല. വീട്ടുകാർ അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്നവർ, പരാതിയില്ല. അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി പ്രഗത്ഭനായ പണ്ഡിതനാണ്, മുസ്തജാബു ദഅവ, ദുആഇന് ഉത്തരമുള്ള മഹാനായിരുന്നു അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. തന്റെ ഭാര്യ ഒരു നല്ല ഭാര്യയായിരുന്നു. അദ്ദേഹം രാത്രി വീട്ടിലേക്ക് വരുമ്പോ മുറ്റത്തെത്തുമ്പോ ഒന്ന് തൊണ്ടനക്കുന്ന, വാപ്പാർക്ക് പഴയ നമ്മുടെ പഴയ വലിയ വാപ്പാർക്കൊക്കെ ഉണ്ടാവും ഒരു 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 കാറി കുറച്ചൊരു തുപ്പലോ ഒരു തൊണ്ടനക്കലോ ഒരു സിഗ്നലാണ് വീട്ടിൽ ഞാൻ വരുന്നുണ്ട്, ടോർച്ചൊക്കെ തിരിച്ചെന്ന് വരുന്നൊരു വരവില്ലേ. ആ വാപ്പ മുറ്റത്തെത്തിന്ന് കണ്ടാൽ ഉമ്മ റൂമിൽ വിളക്ക് കത്തിച്ചു വെക്കും, വാതിൽ തുറന്നു വെക്കും, വരാന്തയിലെത്തിയാൽ അബൂ മുസ്ലിം അൽ ഖൗനാനി എന്നവർ അസ്സലാമു അലൈക്കും എന്ന് സലാം പറയും, ഭാര്യ വാതിൽ തുറന്ന് സലാം മടക്കി ഭർത്താവിനെ സ്വീകരിക്കും, അവരൊരുമിച്ച് അഷാഗ് ഭക്ഷണം കഴിക്കും, രാത്രി ഭക്ഷണം കഴിക്കും, അവരിരുന്ന് സംസാരിക്കും, കുറച്ചു കഴിഞ്ഞ് അവർ ഉറങ്ങും. അങ്ങനെ നല്ല റാഹത്തിൽ ജീവിക്കാൻ മുആവിയ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയമാണത്, നല്ല റാഹത്തിൽ ജീവിക്കുക, ഒരു ബുദ്ധിമുട്ടും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു അയൽപ്പക്കത്തെ പെണ്ണ് വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, അല്ല എന്തിനാ മോളെ ഈ കഷ്ടപ്പാടൊക്കെ, ഒരു വേലക്കാരിയെ അല്ലെങ്കിൽ ഒരു വേലക്കാരനെ നിങ്ങളുടെ ഭർത്താവ് വിചാരിച്ചാ കിട്ടുമല്ലോ, കാരണം നിങ്ങളുടെ ഭർത്താവ് മുആവിയ റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിന്റെ ഖലീഫയും ഭരണാധികാരിയും അദ്ദേഹത്തിന്റെ അടുത്താളല്ലേ, നമ്മൾ പറയില്ലേ മന്ത്രിന്റെ അടുത്താള എം എൽ എന്റെ അടുത്താളെന്നൊക്കെ പറയില്ലേ, ഒരു വേലക്കാരനെ കിട്ടാൻ വല്ല പണിയുണ്ടോ മോള്, മോള് എന്തിനാ ഈ വീട്ടിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് രണ്ടു മൂന്ന് വീട് അപ്പുറത്തുള്ള ഒരു പെണ്ണ് വന്ന് ഈ പെണ്ണിനെ ദിവസങ്ങളോളം വന്ന് പറഞ്ഞിട്ട് സ്ക്രൂ ചെയ്തു.
സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങളല്ലേ, അവളും വിചാരിച്ചു ഞാനിപ്പോ എന്തിനായി അതുവരെ കഷ്ടപ്പെടണമെന്ന് ആലോചിച്ചിട്ടില്ല, ഞാനിപ്പോ എന്തിനായി കഷ്ടപ്പെടുന്നത് എന്ന് അവൾക്കും ഒരു ചിന്തയായി. അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ നിന്ന് വരുമ്പോ ബഹുമാനപ്പെട്ടവർ തൊണ്ടനക്ക് വിളിച്ചൊന്നും കത്തിയിട്ടില്ല വീട്ടില്, അസ്സലാമു അലൈക്കും, ഒരു മറുപടിയില്ല. വാതിൽ ചാരി കിടക്കുന്നു, തുറന്നു നോക്കി പെണ്ണിനെ കാണുന്നില്ല. നോക്കുമ്പോ ഇരുട്ടിൽ ഒരു റൂമിന്റെ മൂലയിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട്. അല്ല പെണ്ണെ, നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല. എന്തേ എന്ന്? ഒരു സ്വഭാവമാറ്റം എന്ന് ചോദിച്ചു. നിങ്ങൾ വിചാരിച്ചാൽ ഒരു വേലക്കാരിയൊക്കെ കിട്ടൂലേ, നിങ്ങൾ മുആവിയ നിങ്ങളുടെ അടുത്ത ആളല്ലേ, അത് ശരി, ഇതാണല്ലേ വിഷയം എന്ന് ചോദിച്ചു. ഒരൊറ്റ കയ്യുർത്തൊരു ദുആയാണ്, റബ്ബേ പടച്ചവനെ, എന്റെ പെണ്ണിനെ ആരാണോ പഴപ്പിച്ചത് അവളുടെ കണ്ണ് നിന്റെ കാഴ്ച നീ എടുത്തു കളയണമേ. ഒരൊറ്റ ദുആ. നാല് വീട് അപ്പുറത്തെ പെണ്ണ് പറഞ്ഞു, മക്കളെ വിളക്ക് പോയല്ലോ മക്കളെ, ഉമ്മ കണ്ണ് കാണ, ഉമ്മ വിളക്ക് പോയിട്ടില്ല, ഉമ്മ വിളക്ക് കത്തുന്നുണ്ടല്ലോ, മക്കളെ ഉമ്മാക്ക് കണ്ണ് കാണില്ലല്ലോ. ആ നല്ല മനുഷ്യന്റെ പ്രാർത്ഥന എനിക്ക് പറ്റിക്കാണും എന്ന് പറഞ്ഞ അവിടെ ഉള്ള ഒരു മഹാൻ അബു മുസ്ലിം അൽ ഖൗലാനി തങ്ങളാ, എന്നെ ഒന്ന് കൊണ്ടുപോകൂ അദ്ദേഹത്തിന്റെ അടുത്തേക്ക്, കൈപിടിച്ചു കൊണ്ടുവരികയാണ്. കണ്ണ് കാണുന്നില്ല, കണ്ണിന്റെ കാഴ്ച ഇൻസ്റ്റന്റലി ഓൺ ദ സ്പോട്ടിൽ പോയി. അങ്ങനെയൊക്കെ അള്ളാഹു ഉത്തരം കൊടുക്കുന്ന ആളുകളുണ്ട്. പറഞ്ഞാൽ പറഞ്ഞാൽ ലൗ അഖസമ അലല്ലാഹി ലഅബറ, അങ്ങ് പറഞ്ഞാൽ അങ്ങ് സംഭവിച്ചേക്കും. കണ്ണിന്റെ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു, കൈപിടിച്ചിട്ടാണ് മക്കൾ കൊണ്ടുവന്നത്. ഷെയ്ഖ് അവറുകളെ തെറ്റുപറ്റിപ്പോയി, മാപ്പാക്കണം. എന്തേന്ന് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, അതാണോ എനിക്കൊരു നിങ്ങളുടെ പ്രാർത്ഥന പറ്റിയോ എന്നൊരു പേടി, എന്റെ കണ്ണിന്റെ കാഴ്ച ഇപ്പൊ നഷ്ടപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളാണല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. അതെ, ഞാനും എന്റെ ഭാര്യയും അള്ളാഹുവിനോട് ചോദിക്കുന്നത്, റബ്ബേ നീ എന്ത് നൽകുന്നുണ്ടോ അത് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ തൗഫീഖ് നൽകണേ എന്നാണ്. നീ എന്ത് തന്നുവോ അത് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നീ തൗഫീഖ് താ എന്നാണ്. ഞങ്ങൾക്ക് ആഡംബരങ്ങളോ വലിയ വലിയ ആവശ്യങ്ങളോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല, ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക. അള്ളാഹു ഇത്രയാ തന്നത്, അൽഹംദുലില്ലാ, അതിന് റബ്ബിനെ ശുക്ർ ചെയ്യുക. അതിനിടക്ക് വന്നാണോ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ അല്ലല്ലും വിഷമങ്ങൾ ഉണ്ടാക്കിയത്, എനിക്ക് മാപ്പാക്കി തരണം, എനിക്ക് മാപ്പ് തരണം, എനിക്ക് മാപ്പ് തരണം, എനിക്ക് മാപ്പ് തരണം എന്നവർ കരയാൻ തുടങ്ങി. മഹാനവർ പറഞ്ഞു, അള്ളാഹുവേ റുദ്ദ ബസ്വറഹ, അവളുടെ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചു കൊടുക്കു പടച്ചവനെ എന്ന് ദുആ ചെയ്തു. ഓൺ ദി സ്പോട്ട് കണ്ണ് തുറന്നിട്ടാണ് പിന്നെ ആ മഹദി ആ പെണ്ണ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സുബ്ഹാനല്ലാഹ്, കണ്ണ് കാണാതെ വന്നു, കണ്ണ് കണ്ടുകൊണ്ട് തിരിച്ചു പോയി. നമ്മൾ അത്തിപ്പറ്റ ഉസ്താദിന്റെ സദസ്സിൽ അങ്ങനെ അല്ലേ, കണ്ണ് കാണാത്ത ഒരു ഉസ്താദാരോ 30 കൊല്ലമായിട്ടോ വിഷമുണ്ട്, കണ്ണ് കണ്ടു മാഷാ അല്ലാഹ്. ചില ആളുകളുടെ ദുആക്ക് അങ്ങനെ ഉത്തരം നൽകും അല്ലാഹു തആല, വലിയ അത്ഭുതമാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദൊക്കെ അങ്ങനെ ദുആയിന് ഉത്തരം കിട്ടി ഒരുപാട് അനുഭവങ്ങൾ പലരും പല സ്ഥലങ്ങളിൽ നിന്നും പറയാറുണ്ട്. അപ്പോ ദുആയിന് ഉത്തരം ലഭിക്കും. അത്തരം ആളുകളുടെ പ്രാർത്ഥനകളിൽ നമ്മൾ സംബന്ധിക്കാം, അവർക്ക് ഖിദ്മത്ത് ചെയ്യുക, അവരെ വിഷമിപ്പിക്കുന്നൊന്നും ചെയ്യാണ്ടിരിക്കുക, അതൊക്കെ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക. ഏതായിരുന്നാലും അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങളുടെ ആ ഒരു വീടിനുള്ളിലെ സാഹചര്യം നമ്മുടെ വീടുകളിൽ അള്ളാഹുവിന്റെ നിഅമത്തിലവൻ തന്നത് പൊരുത്തപ്പെട്ട് ഞാനും നിങ്ങളും മക്കളും ഭാര്യയും നമ്മളൊക്കെ അങ്ങനെയാണോ ജീവിക്കുന്നത്? അതല്ല, സഹിക്കാൻ പറ്റുന്നില്ല. അയൽപക്കത്തേക്ക് നോക്കുകയാണ്, കൂട്ടുകാരിലേക്ക് നോക്കുകയാണ്, അള്ളാഹു തന്ന നിഅമത്തിന് മറന്നു പോകുന്ന അവസ്ഥയുണ്ടോ? അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ആൺമക്കളും പെൺമക്കളും നല്ല കൂട്ടുകെട്ട്, നല്ല സൗഹൃദ ബന്ധം, നല്ല അച്ചടക്കമുള്ളവരായി വളരുന്നുണ്ടോ, നമ്മളവരെ വളർത്തുന്നുണ്ടോ, ഇതെല്ലാം ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. നല്ല ഒരു നാള് നമുക്കും നമ്മുടെ മക്കൾക്കും വേണം. അതുകൊണ്ടാ തങ്ങൾ അല്ലാഹു തആല സൂറത്തുൽ ഫുർഖാനിൽ ഇങ്ങനെ ദുആരക്കാൻ വേണ്ടി പറഞ്ഞത്, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുദ്ദിയാതിന ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അച്ചടക്കമുള്ളവരായി നമ്മുടെ മക്കള്, നമ്മളെ നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺമക്കൾ വിശേഷിച്ചും ചുറ്റുപാടുകളിൽ സാംസ്കാരികമായ അധപ്പതനങ്ങൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. പെൺകുട്ടികളെ വേട്ടയാടാനും ആൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനും ഒക്കെയുള്ള റാക്കറ്റുകൾ വർക്ക് ചെയ്യുന്ന കാലമാണിത്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല സൗഹൃദ ബന്ധം അവരുടെ സ്കൂളുകളിലും അവരുടെ കോളേജുകളിലും അവർ പഠിക്കുന്ന ഹോസ്റ്റലുകളിലും അവർ യാത്ര ചെയ്യുന്നിടത്തൊക്കെ നല്ല സൗഹൃദ ബന്ധങ്ങൾ അള്ളാഹു നൽകുകയും വഴിതെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ മക്കൾ അള്ളാഹു കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുകയാണ്. നമ്മുടെ കുട്ടികൾ അച്ചടക്കത്തോടുകൂടെ വളരുന്നത് അനിവാര്യമാണ്.
നമ്മുടെ മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവർക്ക് ഖിദ്മത്ത് ചെയ്യുകയും ചെയ്യുന്നവരായി വളരേണ്ടത്. നമ്മുടെ പെൺമക്കൾ അച്ചടക്കമുള്ള വസ്ത്രവിധാനത്തിലൂടെ, അച്ചടക്കമുള്ള സംസ്കാരത്തിലൂടെ വളരുന്നത്, ഇതെല്ലാം അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട സമയമാണ്. ഈ പരിശുദ്ധമായ റമദാനിന്റെ നോമ്പെടുത്ത പകലുകൾ അള്ളാഹു നമ്മുടെ മക്കൾക്ക് അത് നൽകട്ടെ. ഫാത്തിമ ബിൻതു മുഹമ്മദ് റളിയല്ലാഹു അൻഹ, അഷ്റഫുൽ ഖൽഖ്, തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആ ബീവിയിലൂടെയാണ് നമ്മുടെ മക്കൾ കണ്ടുപഠിക്കുന്നത്. അഷ്റഫുൽ ഖൽഖിന്റെയും അവിടുത്തെ ഭാര്യമാരുടെയും കുടുംബ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ നമ്മുടെ കുടുംബ ജീവിതം മനസ്സിലാക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ജീവിതത്തിൽ നിന്നാണ് ഒരു ഭർത്താവ്, ഒരു പിതാവ് എന്ന നിലയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കേണ്ടത്. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും തിരുചര്യയിൽ നിന്നാണ് എന്റെ ജീവിതം എങ്ങനെയാണ് ഞാൻ കെട്ടിപ്പടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടത്, വിശദമായി മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട ഒരു സമയവും സന്ദർഭവും അല്ല ഇത് എന്നതുകൊണ്ട് തന്നെ സൂചനകൾ മാത്രം നൽകി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവർ വഫാത്താകാൻ പോകുന്ന നേരം, അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി 6 മാസങ്ങൾക്ക് ശേഷമാണ് 21-ാമത്തെ വയസ്സിൽ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത്. 21 വയസ്സായിരുന്നു മരിക്കുമ്പോൾ. 21 വയസ്സ്, ഒരു ചെറുപ്പക്കാരിയാണ്, കാര്യമായ സുഖമൊന്നുമില്ല. പക്ഷേ നബി തങ്ങൾ തന്നെ വഫാത്താകുന്ന സമയം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ നിബിതങ്ങൾ പ്രിയപ്പെട്ട മോളെ വിളിച്ചിട്ട് പറഞ്ഞു ഫാത്തിമ ബീവിയോട് 2 സ്വകാര്യം പറഞ്ഞു എന്നല്ലേ. 1 സ്വകാര്യം പറഞ്ഞു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു. 2-ാമത്തെ സ്വകാര്യം പറഞ്ഞു, ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു. അങ്ങനെയാണ് ഹദീസിലുള്ളത്. എന്താ ആദ്യം പറഞ്ഞെന്നറിയോ? മോളെ, ഇത് ഉപ്പയുടെ ദുന്യാവിൽ അവസാനത്തെ ദിവസമാണ്, ഉപ്പ ഇന്ന് വഫാത്താകും മോളെ. ഫാത്തിമ ബീവി കരഞ്ഞു. പിന്നെ അടുത്ത് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം കൂടെ, അതിൽ ബീവി ചിരിച്ചു. എന്താ? ഞാൻ മരിച്ചാൽ എന്റെ കൂടെ ആദ്യം വന്നു ചേരുന്നത് മോളാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ കൂടെ ആദ്യം വന്നു ചേരുന്ന മോൾ. എന്താണ്? വാപ്പ മരിച്ച ഉടനെ മോള് മരിക്കും. അത് പറഞ്ഞപ്പോ സന്തോഷിച്ചു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. നമ്മളാണെങ്കിൽ പെണ്ണുങ്ങൾ കൂട്ടക്കരച്ചിലായിരിക്കും, റബ്ബേ വാപ്പ മരിച്ചു, ഇനി ഞാനും പിന്നാലെ പോവാണോ? ഫാത്തിമ റളിയല്ലാഹുവിനെ ചിരിച്ചു, നാ എന്റെ ഉപ്പയുടെ രംഗത്തേക്ക് പോവുകയാണ്, ഞാനാണല്ലോ ആദ്യം എന്റെ ഉപ്പയുടെ കൂടെ പോകുന്നത്. അങ്ങനെ ആ ഒരു വാക്ക് സാധ്യമാവുകയാണ്. കാരണം നബി തങ്ങളുടെ വാക്കുകൾ അത്ഭുതമാണ്. അവിടുന്ന് പറഞ്ഞതൊന്നും പഴച്ചിട്ടില്ല, പഴക്കൂല. കാരണം അള്ളാഹു നൽകുന്ന ദിവ്യബോധനമായിരുന്നു അവിടുന്ന് സംസാരിച്ചത്. തങ്ങൾ പറഞ്ഞു തങ്ങളുടെ കുടുംബത്തിൽ പിന്നെ ആദ്യത്തെ മരണം 6 മാസത്തിനുള്ളിൽ ഫാത്തിമ ബീവിയുടേതാണ്. റളിയല്ലാഹു അൻഹ ആ സമയം ഫാത്തിമ ബീവിയുടെ കൂടെയുണ്ട് ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ. അസ്മാഉ ബിൻതു ഉമൈസ്, അബൂബക്കർ സിദ്ദീഖ് എന്നിവർക്ക് ഒരു അസ്മ ബീവിയുണ്ട്, അസ്മ ബിൻ സബീബക്ക് റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയുടെ ഉപ്പ വഴിക്കുള്ള സഹോദരിയാണ്. ഉമ്മ വേറെയാണ്, രണ്ടുപേരുടെയും അസ്മ ബീവി ഉണ്ട്, ആയിഷ ബീവിയുടെ സഹോദരി. ഇത് ആ അസ്മ അല്ല, റളിയല്ലാഹു അൻഹ അല്ല, ഇത് അസ്മ ബിൻ ഉമൈസ്, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു മൂത്തത്തിലേക്ക് പോയി, അവിടുന്ന് വഫാത്തായപ്പോ, ഷഹീദായപ്പോ, നബിതങ്ങൾ ജാഫർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ സമയം അസ്മാ ബീവി കുട്ടികളൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിരുന്നു. കാരണം നബി തങ്ങളുടെ അതേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപവും സ്വഭാവവും ജാഫർ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. നബിയുടെ കസിനാണല്ലോ ജാഫർ എന്നവര്, ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ജാഫർ തങ്ങളുടെ ഉപ്പ അബൂ ത്വാലിബ് നബി തങ്ങളുടെ മുത്താപ്പയാണ്, നബി തങ്ങളുടെ പിതാവിന്റെ ജ്യേഷ്ഠനാണ്, അവരുടെ മോനാണ് ജാഫർ എന്നവർ. നബി തങ്ങൾ ജാഫർ എന്നവർ നോക്കി പറയും, ജാഫറേ അഷ്ബഹത ഖൽഖി വഖുലുഖി, ജാഫറേ നിങ്ങൾക്ക് എന്റെ രൂപവും എന്റെ സ്വഭാവവും അല്ലാഹു നൽകിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു വന്ന് ഫസ്മാ ബീവി മക്കളെ കുളിപ്പിച്ച് നിർത്തിയിരുന്നു. ജാഫർ തങ്ങൾ വഫാത്തായത് വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. നബി തങ്ങൾ വന്നപ്പോ കൊച്ചുമക്കളാണ്, കൽ ഫിറാഹ്, പക്ഷിക്കുഞ്ഞുങ്ങളെ പോലെ എന്നാ പറഞ്ഞ ഹദീസിലൊക്കെ. ആ മക്കൾ ഓടി വന്ന് വാപ്പയായി വരുന്നത് വിചാരിച്ച് നബി തങ്ങളെ കാണുമ്പോ വാപ്പയാണെന്ന് തോന്നുമായിരുന്നു. അങ്ങനെ ജാഫർ തങ്ങളുടെ അതേ രൂപം, നബി തങ്ങളുടെ രൂപമാണ് ജാഫർ റളിയല്ലാഹു അൻഹുവിന്. റളിയല്ലാഹു തആലാ ആ ഒരു നേരം നബി തങ്ങൾ അസ്മാ ബീവിയോട് പറഞ്ഞു, അസ്മാ കരഞ്ഞു അസ്മാ റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ കുട്ടികളുടെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് തങ്ങളുടെ കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ വരുമ്പോ അസ്മാ ബീവി ചോദിച്ചിരുന്നു, നബിയെ എന്താ നബിയെ അങ്ങ് കരയുന്നത്? ജാഫർ എന്നവരെ കുറിച്ച് വല്ല വിവരവും അങ്ങേക്ക് ലഭിച്ചോ? അതേ എന്ന് പറഞ്ഞു. ജാഫർ എന്നിവർക്ക് എന്തു പറ്റി നബിയെ? കുച്ചില, ബഹുമാനപ്പെട്ടവർ ഷഹീദായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അസ്മാ ബീവി അങ്ങ് കരയാൻ തുടങ്ങി. മക്കളെ എത്തീമാക്കിയവർ പോയല്ലോ, ഈ കൊച്ചുമക്കളെ എത്തീമാക്കി പോയല്ലോ എന്ന് കരഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, അസ്മാ നിങ്ങൾ ദാരിദ്ര്യമാണ് പേടിക്കുന്നത്. അസ്മ, നിങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയി, കുട്ടികൾക്ക് ആരുണ്ടാവില്ല എന്ന് പേടിക്കുകയാണോ? ഔലാദുക്കി ഔലാദി, എന്റെ കസിൻ ജാഫറിന്റെ മക്കൾ എന്റെ മക്കളാണ്. ഞാൻ
അവരുടെ വാപ്പ നോക്കുന്ന പോലെ അതിലേറെ എന്റെ മക്കളെ പോലെ ഞാൻ അവരെ വളർത്തും അസ്മ എന്നൊക്കെ അസ്മ ബിവിയെ സമാധാനിപ്പിച്ചു കൊടുത്ത അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു തആല അൻഹാ. അസ്മാഉ ബിവി അന്ന് ഫാത്തിമ ബിവിയുടെ അരികത്ത് കിടക്കുകയാണ്. 21 വയസ്സുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹാ 6 മാസമായിട്ടുള്ള വാപ്പ വഫാത്തായിട്ട് അഷ്റഫുൽ ഖൽഖ് തങ്ങള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പറയാൻ വേണ്ടി പോകുമ്പോ അന്ന് ആദ്യമായി പൊട്ടി കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബിവി പറഞ്ഞു, അസ്മ, ഈ അസുഖത്തിൽ ഞാൻ മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉപ്പയുടെ കാലശേഷം ആദ്യമായി ഉപ്പയുടെ അരികത്തേക്ക് വരുന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അസ്മ. അതുകൊണ്ട് എന്റെ ഒരു വിഷമം ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ്. എന്തേന്ന് ചോദിച്ചു. ഒന്നുമല്ല അസ്മ ബിവി, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോകുമ്പോ അതൊരു പലകയിലാ കൊണ്ടു, അന്ന് ഇന്നത്തെ മയ്യത്ത് കെട്ടിൽ പോലെ സൈഡുകളൊന്നും എന്തില്ല, സൈഡ് വെച്ചിട്ടില്ല, സൈഡിൽ പലകകളൊന്നും ഉണ്ടാവില്ല, ഒരു ഒരു പലക മാത്രമാണ്, അതിന്റെ മീതെ കടത്തുകയാണ്. അങ്ങനെ എന്നെ കൊണ്ടുപോകുമ്പോ ഞാനൊരു പെണ്ണല്ലേ, എന്റെ ശരീരം വസ്ത്രം കൊണ്ട് മറച്ചാൽ തന്നെയും എന്റെ ശരീരത്തിന്റെ നീളമോ വണ്ണമോ എന്റെ ശരീരത്തിന്റെ ആകൃതിയോ എന്നെ കബറിലേക്ക് നിങ്ങൾ ചുമന്നു കൊണ്ടുപോകുമ്പോ വഴിവക്കിലുള്ള ആണുങ്ങൾ പുരുഷന്മാർ എന്റെ ശരീരത്തിലേക്ക് നോക്കില്ലയോ അസ്മ, അത് ഓർക്കുമ്പോ എനിക്ക് വലിയ വിഷമം തോന്നുന്നുണ്ട് മരിക്കാൻ തന്നെ. സുബ്ഹാനല്ലാഹ്. നോക്കണം, നമ്മുടെ വഴിവക്കിലൂടെ അങ്ങാടിയിലൂടെ യഥേഷ്ടം പല രീതിയിലും വസ്ത്രധാരണം ചെയ്ത് ഓടി നടക്കുന്ന കറങ്ങി നടക്കുന്ന നമ്മുടെ പെൺകുട്ടികൾ 21 വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞ മുത്തനബിയുടെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അച്ചടക്കത്തിലും നല്ല ഒരുമയിലും നല്ല നല്ല ലജ്ജയിലും ജീവിച്ച മഹദി റളിയല്ലാഹു അൻഹ. മഹദി ബിവി റളിയല്ലാഹു അൻഹ പറയാണ്, ഖൈറുൽ ലിനിസാ ലൗലം തറയിന റിജാല, പുരുഷന്മാരെ കാണാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതായിരുന്നു പെണ്ണുങ്ങൾക്ക് നല്ലത് എന്ന് പറയുമായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. അന്യ ആളുകളുമായി ഇടപഴകാതെ ഫാത്തിമ ബിവിയുടെ വിഷമം പറഞ്ഞത്, മരിച്ചു കൊണ്ടുപോകുമ്പോ എന്റെ മയ്യത്ത് നിങ്ങൾ പൊതിയുമ്പോ എന്റെ ശരീരത്തിന്റെ ആകൃതി പുരുഷന്മാർ കാണില്ലേ, അതൊരു മോശല്ലേ. ഇത് പറഞ്ഞപ്പോ അസ്മാഉ ബിവി റളിയല്ലാഹു അൻഹ അസ്മാഉ ബിൻതു ഉമൈസ് ബിവി പറഞ്ഞു, ഫാത്തിമ ബിവി, അതിനൊരു പരിഹാരമുണ്ട്. ഞാൻ എത്യോപ്യയിലേക്ക് ഹിജറ പോയ പെണ്ണാണ് ഇസ്ലാമിന്റെ ആദ്യകാലം. അന്ന് എത്യോപ്യയിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ എത്യോപ്യക്കാർ ക്രിസ്ത്യാനികളാണ്, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ചവരാണ്. നബി ഞങ്ങളുടെ തൊട്ട് മുമ്പ് വന്ന നബിയാണ് ഈസാ നബി അലൈഹി ഇസ്ലാം. ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു എന്ന് പറയും, ഈസാ നബിയാണ് നമുക്ക് അത്, അതല്ല ദൈവപുത്രനല്ല ദൈവവുമല്ല അള്ളാഹുവിന്റെ നബിയാണ്, വിശുദ്ധ പ്രവാചകനാണ് ഈസാ നബി എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ, നമുക്കറിയാം. അപ്പോ ഈസാ നബിയെ വിശ്വസിക്കുന്ന ആളുകളാണ് അവര്. അവരവിടെ ഒരു മയ്യത്ത് കെട്ടിലുണ്ടാക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അസ്മാഉ ബിവി 4 പലക കൊണ്ടുവന്നിട്ട് പറഞ്ഞു, കാണിച്ചു കൊടുത്തു, ഫാത്തിമ ബിവി ഇങ്ങനെ ഒരു മയ്യത്ത് കെട്ടിലുണ്ടാക്കിയാലോ എന്ന് പറഞ്ഞ് സൈഡിലെ ഇന്ന് നമ്മൾ കാണുന്ന മയ്യത്ത് കെട്ടിലില്ലേ, മേലെ മറച്ചതല്ല സൈഡൊക്കെ തടവുള്ള ആ ഒരു രീതിയിൽ പലക വെച്ച് കാണിച്ചു കൊടുത്തു. അല്ല ഫാത്തിമ റളിയല്ലാഹു അൻഹ, നിങ്ങളെ ഞങ്ങൾ ഇതുപോലെയുള്ളൊരു കെട്ടിലിൽ കൊണ്ടുപോയാൽ എന്താ വല്ല കുഴപ്പമുണ്ടോ? അൽഹംദുലില്ലാ, അതെനിക്ക് സന്തോഷമാണ്. ആളുകൾ കാണില്ലല്ലോ എന്നെ, എന്റെ ശരീരഭാഗം ആളുകൾ കാണില്ലല്ലോ. എങ്ങനെ ശരീരം ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നു, കുളിപ്പിച്ച് വൃത്തിയാക്കി മുഴുവൻ മറച്ചിട്ടാണ്, എന്നാൽ പോലും ഞാനൊരു പെണ്ണല്ലേ, അന്യ പുരുഷന്മാരെന്നെ കാണില്ലയോ എന്ന് വിഷമിച്ചുപോയി കരഞ്ഞ മഹദി റളിയല്ലാഹു അൻഹ ഉപ്പയുടെ വഫാത്തിന്റെ ശേഷം ചിരിച്ചത്, പുഞ്ചിരിച്ചത്, ഇങ്ങനെയാണ് നിങ്ങളുടെ മയ്യത്ത് കെട്ടിൽ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഫളഹികത് ഫതബസ്സമത് ബഅദമാ തൂഫി അബൂഹാ, വാപ്പ വഫാത്തായതിന്റെ ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചത്, ഇങ്ങനെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഇസ്ലാമിക ലോകത്ത് ആദ്യമായി സൈഡുകളിൽ മറവുള്ള മയ്യത്ത് കെട്ടിലിൽ ആദ്യമായി ഖബറിലേക്ക് യാത്ര പോയത് നബി തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. എന്റെ പെൺകുട്ടികളോട് സഹോദരിമാരോട് സൂചിപ്പിക്കാനുള്ളത്, ഇത്രയും അച്ചടക്കമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വസ്ത്രവിധാനത്തിലും നമ്മൾ അന്യാണുകളോട് അന്യപുരുഷന്മാരോട് സംസാരിക്കുന്നതിൽ നമ്മൾ അവരുമായി ഇടപഴകുന്നതിൽ മിങ്കിളാവുന്നതിൽ അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രവിധാനത്തിലെ അപാകതകളിൽ എത്ര ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കണം, എത്ര നല്ല മാറ്റം നമ്മൾ വരുത്തേണ്ടവരാണെന്ന് ഈ സന്ദർഭത്തിൽ റമദാനിന്റെ പകലിൽ എന്റെ ഉമ്മമാരോട് സഹോദരിമാരോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധിയും പരിപാപനവും തന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹുവെ ഞങ്ങൾക്ക് നൽകണേ. തമ്പുരാനെ ഈ റമദാനിന്റെ ഏറ്റവും പരിശുദ്ധമായ ലൈലത്തുൽ ഖദറുമായി സന്ധിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതും ആലോചിച്ചതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ തമ്പുരാനെ.
അല്ലാഹുവെ ഈ സദസ്സിലേക്ക് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് കടന്നു വന്ന സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അല്ലാഹുവെ അല്ലാഹുവെ ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണേ റബ്ബെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ, ഇത് ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ ഒരു നിമിത്തമാക്കണേ റഹ്മാനെ. അല്ലാഹു ഈ പരിപാടിക്ക് വേണ്ടി പകലന്തിയോളം അധ്വാനിച്ച് ദിവസങ്ങളോളം ഇതിൻ്റെ ചെലവിന് വേണ്ടി, ഇതിൻ്റെ പ്രചരണങ്ങൾക്ക് വേണ്ടി സമയവും തടിയും എല്ലാം ആരോഗ്യവും ഒക്കെ ചെലവഴിച്ച ഇതിൻ്റെ പ്രവർത്തകന്മാർ അല്ലാഹു അവരെ നീ രണ്ട് ലോകത്തും അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവെ ഞങ്ങൾ ഓരോരുത്തരും നിന്നോട് ചോദിക്കുന്നത് പാപമോചനമാണ്, അല്ലാഹുവെ ഞങ്ങൾക്ക് നീ പുറത്തുതാ തമ്പുരാനെ. ഞങ്ങളുടെ ഉസ്താദന്മാർ, ഗുരുനാഥന്മാർ, സ്നേഹിതന്മാർ, കുടുംബക്കാർ, സുഹൃത്തുക്കൾ ഞങ്ങളെല്ലാവർക്കും പുറത്തു തരണേ തമ്പുരാനെ. ശരീരത്തിലെ അസുഖങ്ങൾക്ക് നീ ശിഫ നൽകണേ റബ്ബേ. ഈ പരിപാടിയുടെ സംഘാടകയിൽപ്പെട്ട സുഹൃത്തുക്കളുടെ ഭാര്യ മാതാവിൻ്റെ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ, ശിഫ നൽകി കൊടുക്കണേ റബ്ബേ. സ്വന്തം ഉമ്മാക്ക് അസുഖമുണ്ട്, അല്ലാഹുവിന് ശിഫ കൊടുക്കണേ തമ്പുരാനെ. പിതാവ്, കുടുംബം, ജ്യേഷ്ഠാനുജന്മാർ, സുഹൃത്തുക്കൾ, മക്കൾ, ഞങ്ങൾ ഓരോരുത്തരും, കുടുംബക്കാർ ഇവിടെ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും നീ ശിഫ നൽകണേ റബ്ബേ, രോഗശമനം നൽകണേ റബ്ബേ, മാരക രോഗങ്ങളിൽ ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ വലിയ വലിയ പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ റബ്ബേ, നീ തരുന്ന ഈ തുച്ഛമായ ജീവിതം നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ റബ്ബേ. നന്മയിൽ അടിയുറച്ചു നിൽക്കാനും ഒരുപാട് നന്മകൾ ചെയ്യാനും അങ്ങനെ സ്വർഗത്തിന്റെ എല്ലാ വാതിലിലൂടെയും വിളിക്കപ്പെടുന്ന വലിയ സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ. അല്ലാഹു സുദ്ദീഖ് ഞങ്ങൾക്ക് നീ കൊടുത്ത പോലെ അല്ലാഹു ഞങ്ങൾക്കും നീ നൽകണമേ തമ്പുരാനെ. അല്ലാഹുവെ ഞങ്ങളിൽ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ റബ്ബേ. വിവാഹപ്രായമെത്തിയ സഹോദരിമാർക്ക് യോജിച്ച് ഇണകളെ കൊടുക്കണേ അല്ലാഹ്. വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് അവർക്ക് യോജിച്ച സ്വാലിഹത്തുകളായ പെൺകുട്ടികളെ സഹധർമ്മിണികളായി നൽകണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ വീടുകളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. വീടുപണി തുടങ്ങുന്നവർക്ക് അത് എളുപ്പമാക്കി കൊടുക്കല്ല, തുടങ്ങിയവർക്ക് പൂർത്തിയാക്കി കൊടുക്കല്ല, പൂർത്തിയായി കഴിഞ്ഞവർക്ക് അതിൽ ബറക്കത്തിന് കൊടുക്കല്ല. കടങ്ങൾ നീ വിട്ടു തരണേ തമ്പുരാനെ, കടങ്ങൾ നീ വിട്ടി താ തമ്പുരാനെ. അല്ലാഹുവെ കടങ്ങൾ വിടാനുള്ള നിന്റെ ഹബീബ് പഠിപ്പിച്ച ദുആ അബൂ ഉമാമ റളിയല്ലാഹുവിനെ പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ ചൊല്ലുകയാണ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വ നഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ നഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി വ നഊദു ബിക മിൻ ഗലബത്തി ദൈനി വ ഖഹ്രി റിജാൽ. അല്ലാഹു ഞങ്ങളുടെ കടങ്ങൾ നീ വിട്ടുതരണം റബ്ബേ. ജോലി സംബന്ധമായ പ്രയാസം അനുഭവിക്കുന്ന ഈ സദസ്സിലുള്ളവർ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഗൾഫ് നാടുകളിലുള്ളവർ, അവർക്കൊക്കെ ഖൈറായ മഈഷത്ത് നൽകണമേ അല്ലാഹ്. കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. കച്ചവടങ്ങൾ നഷ്ടം വന്നവർക്ക് നീ പകരം കൊടുക്കണമേ അല്ലാഹ്. ഏതെല്ലാം സാമ്പത്തികവും മാനസികവുമായ വിഷമങ്ങളുണ്ടോ, ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടോ, ഈ റമദാനിന്റെ പകലിൽ നോമ്പനുഷ്ഠിച്ച് നിന്നോട് ചെയ്യുന്ന ദുആയിൽ നീ ഉത്തരം നൽകുമല്ലോ തമ്പുരാനെ. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു താ തമ്പുരാനെ. അല്ലാഹുവെ ഞങ്ങളുടെ മനസ്സുകളെ നന്നാക്കി തരണമേ അല്ലാഹ്. ഞങ്ങളുടെ കൽബിനുള്ളിൽ കിടക്കുന്ന മോശപ്പെട്ട വിചാരങ്ങളും തോന്നലുകളും ഒക്കെ ഒഴിവാക്കി തന്ന ഞങ്ങളുടെ കൽബുകൾക്ക് നീ ശുദ്ധി നൽകണേ തമ്പുരാനെ. അർഹമർ റഹീമായ റബ്ബേ, മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഉച്ചരിച്ച് മരിക്കാനുള്ള ആ സൗഭാഗ്യം ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ എത്രയോ അമുസ്ലിമീങ്ങളായ സുഹൃത്തുക്കൾ ഈ സദസ്സിൽ ഞങ്ങളോടൊപ്പമുണ്ട് അള്ളാഹുവെ. അള്ളാഹുവെ അവരിങ്ങോട്ട് വന്നതിൽ അള്ളാഹുവെ അവർക്ക് നീ ജീവിതത്തിൽ അതിന്റെ പകരം സൗഭാഗ്യങ്ങൾ നൽകണേ തമ്പുരാനെ. ജീവിതത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്ക് നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ നിന്റെ ഹിദായത്തിന്റെ വഴി നീ തുറന്നു കൊടുക്കണമേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും അള്ളാഹുവെ ഏതെല്ലാം വിഷയങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്നുണ്ടോ, പാവലാദികളും വേവലാദികളും ഞങ്ങൾക്ക് പരിഹരിച്ചു താ റബ്ബേ. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഞങ്ങൾക്ക് നിറവേറ്റി തരണേ തമ്പുരാനെ.